നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5-ൽ നിന്ന് നമ്മൾ വായിച്ച വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാകുമ്പോൾ മാത്രമാണ് അതൊരു നിർബന്ധമായി തീരുന്നു, അല്ലെങ്കിലില്ല. ആ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായി അവിടെ പറയുന്നതായ കാര്യം. ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കും? ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന് വേണ്ടിയായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി മരിച്ച, അല്ലെങ്കിൽ നമുക്ക് പകരമായി മരിച്ച എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് യേശു ചെയ്തത് മുഴുവൻ നമുക്ക് വേണ്ടിയാണ്, എന്നാൽ നമുക്ക് പകരമായി ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി, ഇപ്പം എൻ്റെ രോഗം സൗഖ്യമായാലും അതവൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരു അത്യാവശ്യമുണ്ടായി എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവൻ എനിക്ക് കാര്യങ്ങളെ നൽകുന്നു. പക്ഷെ അതെല്ലാം ആർക്കു വേണ്ടി തന്നെയാണ്? അവൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടി ചെയ്തതല്ല. അപ്പോൾ അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്, എന്നാൽ അവൻ എനിക്ക് പകരമായി ചെയ്യുന്ന കാര്യവുമുണ്ട്. ഇതിനെ നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണണം. അവൻ നമുക്ക് പകരമായി ചെയ്ത കാര്യമാണ് പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. നമുക്ക് വേണ്ടി എത്രയോ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പകരക്കാരനായിട്ട്, പകരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് അവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന്, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി അല്ലേ? ആ ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചുവെന്നും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അവൻ പകരക്കാരനായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, എല്ലാവരും മരിച്ചു എന്ന് പറയുന്നത് അല്ലെ? എല്ലാവരും മരിച്ചു. അപ്പോൾ യേശു നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ പലതുണ്ട്, പക്ഷേ പകരം വേണ്ടി, പകരമായിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് അവൻ മരിച്ചു എന്നുള്ളതാണ്. നമുക്ക് പകരമായിട്ട് ദൈവം, അല്ലെങ്കിൽ യേശു മരിച്ചു, യേശുവിന് പകരമായിട്ട് ഞാനിവിടെ ജീവിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത്. അതായത് ഇതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണെങ്കിൽ ആ എക്സ്ചേഞ്ചിൽ എന്തുണ്ട്, ഞാൻ എൻ്റെ പാപവും എൻ്റെ മരണവും ഞാൻ അവൻ്റെ മേലിട്ടു, അവൻ്റെ ജീവൻ എൻ്റെ മേലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ജീവിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയല്ല, പകരം ആർക്കു വേണ്ടിയാണ്, ദൈവത്തിന് പകരമായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷേ അതിനേക്കാൾ ഉന്നതമായ ഒരവസ്ഥ നമുക്കുണ്ട്. എന്ത്? അവന് പകരമായിട്ട് നമ്മളിവിടെ ജീവിക്കുകയാണ്. അവന് പകരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യണം അല്ലേ? അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളവന് പകരക്കാരനാകുന്നത്. ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായി, പക്ഷേ ജീവിതത്തിൽ ഞാൻ യേശുവിന് പകരക്കാരനായിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, ആളുകളുടെ അടുത്തേക്ക് പോകുന്നത്. അതാണ് വാസ്തവത്തിൽ മിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മിഷൻ. മിഷൻ എന്താണ്? ഐ റെപ്രസെൻ്റ് ഗാഡ്. അതുകൊണ്ടാണ് ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. നിരപ്പിൻ്റെ ശുശ്രൂഷ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നിർവഹിച്ചു. എന്നാൽ ആ നിർവഹിച്ച നിരപ്പിൻ്റെ ശുശ്രൂഷ അവനിപ്പോൾ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോൾ പറയുകയാണ്, അതുകൊണ്ട് ദൈവത്തിന് പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. സി, പകരം. നമ്മളിപ്പോൾ യേശുവിന് പകരക്കാരനായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. അത് ഒരു നിർബന്ധത്താൽ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മളെ നരകത്തിൽ പിടിച്ചിടുമെന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ഈ ദൗത്യം ഞാൻ നിർവഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാകുന്നതിന് എന്നെ നിർബന്ധിക്കുന്നത് എന്താണ്? അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എനിക്കത് അറിയുമ്പോൾ, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് പകരമായിട്ട് മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അറിയുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഞാനിനി അവന് പകരക്കാരനായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണമാണ് അവൻ്റെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, അന്നേരമല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയത്. ചിലപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട്, പഴയ ദൈവം മാത്രം നല്ല ദൈവമൊന്നും അല്ലായിരുന്നു, പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ചൂടാകും,
he was always unhappy. And in New Testament, God is always happy. And God is more good, something like that. Joseph Prince ne porulla aalukal parayunnathu adaanu. Old Testament le devu edakkilekku choodaagum. പക്ഷേ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഗോഡ് ഈസ് ഓൾവേസ് ഹാപ്പി. എന്തോരും വിഡിത്തമാണ് പറയുന്നത്, കാരണം അങ്ങനെ രണ്ട് ദൈവം ഉണ്ടോ? ദർ ഇസ് ഓൺലി വൺ ഗോഡ്, ഇല്ലേ? ഒരു ദൈവമേ ഉള്ളൂ. നിങ്ങൾ ഈ മനസ്സിലാക്കണം, ഈ പോപ്പുലർ പ്രീച്ചേഴ്സിൽ മിക്കവർക്കും ദൈവവചനം അറിയില്ല. അതൊരു ഫാക്റ്റാണ്. പോപ്പുലർ പ്രീച്ചേഴ്സിൽ പലർക്കും ദൈവവചനം അറിയില്ല. നേരെ നിന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ജോസഫ് പ്രിൻസ് ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയത്തില്ല. അതുകൊണ്ടെന്താ നേരെ നിന്ന് ചോദ്യം ചോദിക്കാൻ പോയാൽ അവൾ മിണ്ടത്തില്ലല്ലോ? അയാൾ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ വേദസ്വം കൊണ്ട് പോവാ, ഞാൻ പറഞ്ഞുതരാമെന്ന് അയാൾ പറയത്തില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങളിങ്ങ് കേട്ടാൽ മതി എന്ന് പറയും, അല്ലേ? അതുതന്നെയാണ് കൾട്ട് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം, അല്ലേ? പറയും ദൈവം പക്ഷേ എനിക്ക് വെളിപ്പെടുത്തി, ആ എന്നോട് കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നും കർത്താവ് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ കർത്താവ് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് യുനോ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളുള്ളവൻ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പേര് പറയുന്നതൊക്കെ പണ്ടൊന്നും അങ്ങനെ പറയത്തില്ലായിരുന്നു. പക്ഷേ പറയാതിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്, ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്, പിന്നെ ഒളി പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വേറെ നല്ല പാവം പിടിച്ച മനുഷ്യൻ്റെയൊക്കെ പേര് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ. നേരെ അങ്ങ് പറഞ്ഞേക്കാൻ ശല്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ പോപ്പുലർ പ്രീച്ചേഴ്സിൽ മിക്ക ആളുകൾക്കും രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പോലും കഴിവില്ലാത്തവരാണ്. കാരണം അവർ ബൈബിൾ ബേസ്ഡ് അല്ല, ബൈബിൾ ബേസ്ഡ് അല്ല. സ്വന്തം മനസാക്ഷി ചൂട് പിടിച്ചവരായി ഓരോന്ന് തോന്നുന്നത് വിളിച്ചു പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും നോക്കേണ്ടത് എന്താണ്? വാട്ട് ദ ബൈബിൾ ടീച്ചേഴ്സ്, എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പോള് കൃത്യമായിട്ട് നമ്മളോട് ഓർപ്പിക്കുന്നതായ ഒരു കാര്യമാണ് എന്ത്, നമ്മൾ അവൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും മരിച്ചു. റോമലേഖനത്തിൽ പോൾ പറയുകയാണ്, നമുക്ക് ആ സ്നേഹം എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്? അവൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനർത്ഥം നേരത്തെ സ്നേഹിച്ചിരുന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഗാഡും ന്യൂ ടെസ്റ്റമെൻറ്റിലെ ദൈവവും തമ്മിലൊന്നും വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനകത്ത് ചിലപ്പം വ്യത്യാസം ഉണ്ടായി കാണും. ചിലപ്പം ആളുകൾ പറയുമല്ലോ, ഇപ്പോഴാ അപ്പൻ സ്നേഹിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഇപ്പോഴാണ് പപ്പായിക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ അർത്ഥം അപ്പോഴാണ് സ്നേഹിച്ചതെന്നാണോ? അല്ല. പപ്പായിക്ക് വ്യത്യാസം ഉണ്ടായെന്നാണോ? അതുമല്ല. ഈ മാർക്ക് ട്വെയിൻ നിങ്ങൾക്കറിയാമല്ലോ, മാർക്ക് ട്വെയിൻ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന ചില വാക്കുകളും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ്. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വെൻ ഐ വാസ് 14 years മൈ ഫാദർ വാസ് ഇഗ്നറൻ്റ്, ഹി കുഡൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ യൂസ് ടു സേ. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ ഒരു വിവരമില്ലായിരുന്നു, ഞാൻ എന്തോ പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാകത്തില്ല. വെൻ ഐ ബിക്കെയിം 35 എന്നാൽ എനിക്ക് 35 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി വിവരം വെച്ചു, ഞാൻ എന്തോ പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാകും. 14 വയസ്സുള്ളപ്പം എൻ്റെ അപ്പൻ ഒരു വിവരം ഇല്ലായിരുന്നു, കാര്യം ഞാൻ എന്തോ പറഞ്ഞാലും അങ്ങേർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ എനിക്ക് 35 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി പഠിച്ചു, എനിക്ക് എൻ്റെ അപ്പന് വിവരം വെച്ചു, കാര്യം ഇപ്പോൾ അദ്ദേഹം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാകുമെന്ന്. ആർക്കാ വ്യത്യാസം ഉണ്ടായത്? അപ്പനാണോ വ്യത്യാസം ഉണ്ടായത്, അതോ മാർട്ടിനാണോ? ഇതേപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ നമ്മളുടെ പിതാക്കന്മാർക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട്, ഇല്ലേ? ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിൽ ദൈവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടല്ല, പ്രത്യുത അന്ന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി നമ്മളുടെ, ദൈവത്തിനല്ല നമ്മളുടെ. അല്ലെങ്കിൽ വെളിപ്പാടുകളുടെ ഒരു എന്താണ്, ഒരു ഹയർ ലെവലിലേക്ക് കയറാൻ പല പഴയ നിയമ വിശ്വാസികൾക്കും കഴിഞ്ഞിരുന്നില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കാൽവറി ക്രൂശ് പോലെ ഒന്ന് പഴയ നിയമത്തിൽ സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആർക്കും മനസ്സിലാക്കാൻ കഴിയും? കാൽവറി ക്രൂശിലാണ് പൂർണ്ണമായിട്ട് ദൈവം വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1:2-3 വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോടുള്ള പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് അവൻ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ ഈസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി ആൻഡ് ദി വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. അവൻ തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. അവൻ എങ്ങനെയാണോ, ദൈവം എങ്ങനെയാണോ, അതുപോലെ. പഴയ നിയമ പ്രവാചകന്മാരുടെ ഒരു പ്രശ്നം, അവർ ദൈവത്തെ നോക്കി
കണ്ടത് നമ്മളോട് പറഞ്ഞു തന്നു. പക്ഷേ യേശു അങ്ങനെ നോക്കി കണ്ട് പറഞ്ഞു തരികയല്ലായിരുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി, അല്ലാതെ തേജസ് കണ്ടേച്ച് വന്നവൻ പറഞ്ഞു കൊടുത്തതല്ല, ആ തേജസ് തന്നെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിലാണ് ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാട് മനുഷ്യവർഗത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലുള്ളവർക്ക് ചിലപ്പം വെളിപ്പാടിൻ്റെ കാര്യത്തിൽ, നമ്മളുടെ പുതിയ നിയമത്തിലുള്ളവരുടെ അത്രയും വെളിപ്പാടിൻ്റെ ഒരു വളർച്ച അവർക്കുണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം ദൈവം പൂർണ്ണമായി മനുഷ്യനെ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് യേശുവിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം വ്യത്യാസമുണ്ടായിട്ടല്ല, പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് പൂർണ്ണമായ വെളിപ്പാടുണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അതും എവിടെയാണ്, ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്? കാൽവറി ക്രൂശിലാണ് തെളിയിക്കപ്പെട്ടത്, അല്ലാതെ മിറക്കിൾസിലോ അല്ലെങ്കിൽ വാട്ട് യു സേ സയൻസിലോ മിറക്കിൾസിലോ രോഗസൗഖ്യത്തിലോ ഒന്നുമല്ല. കാര്യം ഇതെല്ലാം പഴയ നിയമത്തിൽ നടന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മിറക്കിൾസ് ആൻഡ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് യുനോ കാസ്റ്റിംഗ് ഔട്ട് ഡിമൺസ് ആൻഡ് എവറിതിങ്. എന്താണ് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത എന്ത് കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നടക്കാഞ്ഞത്? എല്ലാം നടന്നിട്ടുണ്ട് ഇല്ലേ, എല്ലാം. എന്നാൽ പുതിയ നിയമത്തിലാണ്, അല്ലെങ്കിൽ കാൽവറി ക്രൂശിലാണ് പഴയ നിയമത്തിൽ നടക്കാത്ത ഒരു കാര്യം നടന്നത്. എന്ത്? മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലവ് ഓഫ് ജീസസ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ മിറക്കിൾസ് ബട്ട് ഇറ്റ് ഈസ് ഓൺ ദ ക്രോസ്. ലവ് ഓഫ് ജീസസ് ഈസ് നോട്ട് പെർഫോംഡ്, നോട്ട് മാനിഫെസ്റ്റഡ് ഇൻ കാസ്റ്റിംഗ് ഔട്ട് ഡിമൺസ് ഓർ യുനോ ഹീലിംഗ് നത്തിങ്. അതിനകത്തെല്ലാം ദൈവത്തിന് സ്നേഹമുണ്ടില്ലെന്നല്ല. ഞാൻ എൻ്റെ പിള്ളേർക്ക് 50 പൈസ മുട്ടായി കൊടുത്താലും എൻ്റെ സ്നേഹമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ശരിയാണ് ഇല്ലേ. പക്ഷേ ജീവൻ കൊടുക്കുന്നതും മുട്ടായി കൊടുക്കുന്നതിനാണ് രണ്ടാണ്. പഴയ നിയമത്തിൽ മുട്ടായി കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തതുപോലെയോ, പഴയ നിയമത്തിൽ ഇസ്രായേലിനെ രക്ഷിച്ചത് ആരാ? മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് പോയത് ആരാ? ഇറ്റ് ഈസ് ഗോഡ് ഇല്ലേ. അവൻ അവിടെയും രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, അവൻ അവിടെയും നയിക്കുന്നവനാണ്, അവൻ പാലും തേനും ഒഴുകുന്ന ദേശം കൊടുത്തു. ഇതെല്ലാം അവൻ ചെയ്തു. അവൻ ചെയ്തതൊക്കെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ ക്രൂശിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് ബാക്കിയൊന്നും ഒന്നുമല്ലാതെ ആയി. കാര്യം ബാക്കിയുള്ളതൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ പാപമോചനം എന്ന് പറയുന്നത്, ഞാൻ മാർക്കിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് നാളെ, അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ വിശദമായിട്ട് അത് പറയാനായിട്ട് പരിശ്രമിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ദ ലവ് ഓഫ് ജീസസ് ഈസ് നോട്ട് ഈസ് എക്സ്പ്രസ് നോട്ട് ഇൻ മിറക്കിൾസ് ഓർ സയൻസ് ഓർ ഹീലിംഗ് ഓർ എനി അതർ തിങ്സ് ബ്ലെസ്സിങ്സ്, നമ്മൾ പറയുന്ന ബ്ലെസ്സിങ്സ്, ഇതിനകത്തൊന്നുമല്ല ദൈവസ്നേഹം പ്രകടമാക്കുന്നത്. ദൈവസ്നേഹം പ്രകടമാക്കുന്നത് എവിടെയാണ്? കാൽവറി ക്രൂശിലാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ജോൺ ചാപ്റ്റർ 3:16, ലെസ് ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹീ ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് ഹൂസ് ഓവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനം. യോഹന്നാൻ്റെ 1 യോഹന്നാൻ 3:11 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നതാണ്. അപ്പം മരിച്ചു എന്ന് പറയുന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എന്ത്? സ്നേഹം നൽകിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ സ്നേഹം അവൻ കാണിച്ചത് എങ്ങനെയാണ്? മരിച്ചുകൊണ്ടാണ് അവൻ സ്നേഹം കാണിച്ചത്. അതിൻ്റെ 3:16 വാക്യം വായിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പറയാണ് നമുക്ക് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് തന്നെ. എപ്പോഴാണ്? അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാലാണ്. സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് തന്നെ. അതിൻ്റെ അർത്ഥം നേരത്തെ ഒട്ടും അറിഞ്ഞില്ലെന്നല്ല. എന്നാലും യോഹന്നാൻ പറയുന്നതെന്നറിയാമോ? നമ്മുടെ ഒരു ഇപ്പോഴാ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് നേരത്തെ എത്രയോ കാര്യങ്ങളിൽ നമ്മളെ സ്നേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടി കാണിക്കുന്ന സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നല്ല. പക്ഷേ ഇതുപോലെ ഒരു സ്നേഹം അത് കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. സോ ഗ്രേറ്റ് ലവ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ് കൈൻഡ് ഓഫ് ലവ് എന്നാണ്. അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്ര വലിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ കാണാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സ്നേഹം
നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്നേഹം നൽകിയിരിക്കുന്നു. അതായത് ലോകത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദ ഗാഡ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് ഹീ ഈസ് ഡൈയിങ് ഓൺ എ ക്രോസ്. അത്ര വലിയ സ്നേഹം അവൻ്റെ. ആ സ്നേഹം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം അവിടെ മരണം തന്നെയാണ്. ഇറ്റ് ഇസ് ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ ആ മരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ, അവൻ മരിച്ചു എന്നുള്ളത് മാത്രമല്ല അതിനൊരു റീസൺ ഉണ്ട്, ഒരു കോസ് ഉണ്ട്. ഒരു കോസ് ഇല്ലാതെയും ഒരാൾക്ക് മരിക്കാം, പക്ഷെ ഇതൊരു കോസ് ഉണ്ട്. ആ കോസ് എന്താണ്? നമുക്ക് വേണ്ടി. ബിക്കോസ് ഹീ ഡൈഡ് ഓൺ ബിഹാഫ് ഓഫ് അസ്. നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു. കോസ് അല്ലാതെ എങ്ങനെയോ അബദ്ധത്തിൽ പെട്ടുപോയതല്ല. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം, ഞാൻ സാധാരണ നമ്മൾ പറയുമ്പോഴെല്ലാം, ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത്. ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം ഒരു അപകട മരണമായിരുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം ഒരു നിസ്സഹായതയുടെ മരണമായിരുന്നില്ല. നിസ്സഹായതയുടെ മരണം നമ്മൾ പ്രത്യക്ഷത്തെ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാൻ തോന്നുന്നത്, നീ ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യേശു ദൈവത്തിനല്ലേ? യെസ്. അവനിത് കേട്ടിട്ട് ശരി എന്നാ കണ്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് നരകത്തിൻ്റെ അടിത്തട്ടിലായിരുന്നേനെയും. ഇസന്റ് ഇറ്റ്? അപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു. അവനെ കളിയാക്കിയവരെ ഒന്നും അവൻ്റെ വാക്കുകൾ പോലും അലക്ഷ്യമാക്കി. ഹി ഡിസ്പൈസ് ദ ഷെയിം. ദാറ്റ് ഈസ് സംതിങ് ബിഗ്. നമുക്ക് പലപ്പോഴും എന്താണ് നമ്മളാ, നമുക്കത് വലിയൊരു പാടുള്ള കാര്യം, വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്ത്? നമ്മളെ അപമാനിക്കുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. യേശു, ഞാൻ ദൈവത്തിനാണെന്ന് നിനക്ക് സംശയമുണ്ടോ? ഐ വിൽ ഷോ ഇറ്റ് എന്ന് കർത്താവ് പറഞ്ഞില്ല. അവൻ അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു. അത് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവത്തെയാണ് അവർ അപമാനിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം അറിയണം, ഈ കുത്തുന്നവനും കൂടെ വേണ്ടിയാണ് യേശു മരിക്കുന്നതെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ല, എൻ്റെ മോനെ നിനക്ക് വേണ്ടിയാടാ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്, അത്രയുമെങ്കിലും നീ ഓർക്കണമെടാ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അലക്ഷ്യമാക്കിയെന്ന് പറയുന്നത്. ഹിസ് ഡെത്ത് വാസ് നോട്ട് സംതിങ് ലൈക്ക് യു നോ, ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത്, ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. ഒരു അപകട മരണമായിരുന്നില്ല, നിസ്സഹായതയുടെ മരണമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, അതൊരു എന്തുവാ ആത്മഹത്യ ആയിരുന്നില്ല. ഇനി ഞാനങ്ങ് മരിച്ചേക്കാം, ഇത്രയും നാൾ ഇവരുടെ കൂടെ നടന്നിട്ട് ഒരു രക്ഷയില്ല, എന്നാൽ പിന്നെ അങ്ങ് ചത്തേക്കാമെന്ന് വെച്ചതല്ല. അത് ഒരു രക്തസാക്ഷി മരണവും ആയിരുന്നില്ല. ചിലപ്പോൾ ആളുകളൊക്കെ അറിയാതാണെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനിത്വത്തിലെ ആദ്യത്തെ രക്തസാക്ഷി കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ പറയുമായിരുന്നു. രക്തസാക്ഷി മരണമല്ല യേശുവിൻ്റെ, അത് ഒരു ഫിലോസഫിക്ക് വേണ്ടി മരിക്കുകയല്ല. രക്തസാക്ഷി നോർമലി ഒരു രക്തസാക്ഷി മരിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു ഫിലോസഫിക്ക് വേണ്ടി. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ കമ്മ്യൂണിസ്റ്റ് മരണങ്ങളെ പോലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ മരണങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയും, യു നോ ദേ ആർ വെരി മച്ച്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷേ അവരുടെ ആ മൈൻഡ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. എൽ ടി ടിക്ക് വേണ്ടി ആൾക്കാർ മരിക്കുന്നത്, ഞാൻ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൽ ടി ടിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടിരുന്ന ഒരാളെ കണ്ടു, സെൽവൻ എന്ന് പറഞ്ഞുകൊണ്ട്. 23-24 വയസ്സുള്ള ആൾക്കാർ, 16 വയസ്സുള്ളപ്പം എൽ ടി ടി ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചു, നിൻ്റെ ഈ സൈനൈഡ് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു? അപ്പോൾ ആരെങ്കിലും പിടിച്ചാൽ ഞങ്ങൾ ചത്തേനെ. എത്രയോ ആളുകൾ പ്രഭാകരന് വേണ്ടി മരിക്കാൻ തയ്യാറായി. അപ്പോൾ ഞാനിവനോട് ചോദിച്ചു, അവൻ നിനക്ക് എത്ര ശമ്പളം കിട്ടുമായിരുന്നു? അവൻ ചോദിച്ചു, ശമ്പളമോ? ഞാൻ പറഞ്ഞു, അല്ല, നിനക്ക് ജീവിതത്തിൽ യാതൊരു സുഖവും ഇല്ല. ഞാൻ ആ കാട്ടിലെല്ലാം പോയി, അവരുടെ അതെല്ലാം ഇപ്പം അതെല്ലാം നമുക്ക് പോയി കാണാനായിട്ട് പറ്റും. ഞാൻ ഈ പ്രഭാകരൻ താമസ സ്ഥലങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആ ഏരിയയിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സെൽവൻ എന്നെ കൊണ്ടുപോയതും, സെൽവൻ കൊണ്ടുപോയത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഹി എക്സ്പ്ലെയിൻസ്, ഹി നോസ് എവ്രി പ്ലേസ്. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട, അപ്പം 16 വയസ്സുള്ളപ്പോൾ ഈ ചെറുക്കൻ കേറിയതാണല്ലോ, ജീവൻ മുന്നിൽ, ജീവനെക്കുറിച്ച് യാതൊരു ഒരു കാര്യവും ഇല്ലാതെയല്ലേ അവൻ, അതായത് അവന് പ്രതീക്ഷിക്കാനൊന്നുമില്ലല്ലോ, സ്വർഗം പോലും അവന് പ്രതീക്ഷിക്കാനില്ല. ഇസ്ലാമിക് ടെററിസം ആണെങ്കിൽ പോലും മരിച്ചാൽ സ്വർഗം കിട്ടുമെന്നെങ്കിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്, പിന്നെ സ്വർഗം പോലും പ്രതീക്ഷയില്ലല്ലോ. അങ്ങനൊരു സാഹചര്യത്തിൽ സെൽവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര സാലറി കിട്ടുമായിരുന്നു? നമ്മുടെ സാലറിയോ? എന്ത് സാലറി?
എൽ ടി ടിയിൽ ആർക്കും സാലറി ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, അവിടെ ജീവിതത്തിൽ യാതൊരു സുഖങ്ങളുമില്ല, ഈ കാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുക, പേടിച്ച് എപ്പോൾ വേണമെങ്കിലും ചാകാവുന്ന ഇങ്ങനെ ഒരു കാര്യം, ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെ ചെയ്യാൻ നിന്നെ എന്താണ് പ്രേരിപ്പിച്ചത്? ഞാൻ അവിടെ ചോദിച്ചപ്പോൾ നമ്മൾ തമിഴ് ഒരു ഫിലോസഫി, വേറെ ഒന്നുമില്ല. തമിഴ് ഈലം എന്ന് പറയുന്ന അവരുടെ രാജ്യത്തിന് വേണ്ടി പഠിക്കാൻ തയ്യാറാണ്, രക്തസാക്ഷിയാകാൻ തയ്യാറാണ്. പക്ഷേ യേശു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല, എന്താ ഒരു ഫിലോസഫിക്ക് വേണ്ടിയല്ല മരിക്കുന്നത്. യേശുവിൻ്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ല, യേശുവിൻ്റെ മരണം എന്താണ്? ഒരു പകരം മരണമാണ്. ഹി ഡൈഡ് ഓൺ ബിഹാഫ് ഓഫ് മീ. അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? നീ ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ആലോചിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഇറങ്ങി വന്നായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ലൂസ് ചെയ്യുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒരാളുടെയും പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. നമ്മൾ എന്നും എന്നേക്കും നരകത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് കർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ ആ മരണം ഏറ്റെടുക്കുകയാണ്. പകരം മരിക്കാൻ അവൻ അതുകൊണ്ട് മരിക്കാനായി ജനിച്ചവനാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശുക്രിസ്തു വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഹി കെയിം ടു ഡൈ. അവൻ മരിക്കാൻ വേണ്ടിയാണ് വന്നത്. എല്ലാ ഭൂമി ജീവിച്ച ഏതൊരു മനുഷ്യൻ്റെയും ചോദ്യം എപ്പോഴാ എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്നാണ്, മരിക്കാനല്ല. എല്ലാവരും ആലോചിക്കുന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത്, പക്ഷേ യേശു വന്നതിന് വേണ്ടിയാണ്, മരിക്കാൻ വേണ്ടി. മരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ലോകത്തിൽ നിന്ന് വന്നത്, ലോകത്തിലേക്ക് വന്നത് യേശു മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇതൊരു ചോയ്സാണ്, അവൻ്റെ ചോയ്സാണ്, അല്ലാതെ ആരും അവനെ നിർബന്ധിച്ചതിനകത്ത് ആക്കിയതോ വന്ന് പെട്ടുപോയതോ ഒന്നുമല്ല. ആണോ പെട്ടുപോയതല്ലേ? നമ്മളൊക്കെ ചിലപ്പം മരണത്തിൽ പെട്ടുപോകുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്, അപകടം വരുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ജയിലിൽ പോകുന്നുണ്ട്, പല നമ്മൾ അതൊക്കെ നമ്മളുടെ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ല. മരിക്കണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാലും മരിക്കേണ്ട ഒരു യുനോ വി ആർ ഗോയിങ് ടു ഡൈ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. പക്ഷെ മരിക്കണ്ടെന്ന് യേശു തീരുമാനിച്ചായിരുന്നെങ്കിൽ അവന് മരിക്കാതിരിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, മരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഒരാൾക്ക് എന്താണ് ആത്മഹത്യ ചെയ്യാം, പക്ഷെ മരിക്കണ്ടെന്ന് ചൂസ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. പക്ഷെ മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ കഴിയുമായിരുന്ന ആളാണ് ആര്? യേശു കർത്താവ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, എനിക്ക് മരിക്കണ്ട എന്ന് ചിന്തിച്ചാൽ യേശുവിന് മരിക്കാതിരിക്കാമായിരുന്നു. അത് ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റില്ല, എനിക്ക് മരിക്കണ്ടെന്ന് വെച്ചാൽ മരിക്കാതിരിക്കാൻ പറ്റില്ല, അത് യേശുവിന് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. എന്നിട്ടും യേശു മരിച്ചു. എന്തുകൊണ്ട്? അവൻ നമ്മളെ ഓർത്തു, നമുക്ക് വേണ്ടി, നമുക്ക് പകരമായിട്ട്, അല്ലാതെ അപകടകരമായിട്ട് എന്തോ പറ്റിപ്പോയതല്ല, അറിയാതെ പറ്റിപ്പോയതല്ല. അവൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ചാണ്, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇറ്റ് വാസ് നോട്ട് എൻ ആക്സിഡൻറ്റ്. പണ്ട് ഒരു ബോട്ട് ടൂർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു സ്റ്റോറിയാണ്, ബോട്ട് ടൂർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ച് വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കി, ആർക്കും വെള്ളത്തിലൂടെ ചാടാനുള്ള ഒരു ധൈര്യമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു യങ് മാൻ, അവൻ പെട്ടെന്ന് ചാടി ചാടി ഇവൻ ഈ കൊച്ചിനെ പിടിച്ച് രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇവന് വലിയൊരു അവാർഡ് കൊടുക്കാനായിട്ട് വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടി. അപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡിന് വേണ്ടി നമ്മൾ നോമിനേറ്റ് ചെയ്യണം, അതാണ് ഇതാണ് മറ്റേയാണ്, ഇവൻ ധീരനാണ്, ഇങ്ങനെ വേണം, ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെയുള്ളവരെയാണ്, സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ച് മരണത്തിലേക്ക് വീഴുവാൻ പോയ ഒരു ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ തൃണവൽഗണിച്ച് ചാടിപ്പുറപ്പെട്ട എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഇതെല്ലാം പറഞ്ഞുള്ള മറുപടി പ്രസംഗത്തിന് വേണ്ടി ഇവൻ അനുവാദം കൊടുത്തപ്പോഴത്തേക്ക്, സമയം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്കാകെ ഒറ്റ ചോദ്യമേ ചോദിക്കാവുള്ളൂ. എന്ന് ചോദിച്ചാൽ എന്താ ചോദിക്കാൻ? എന്നെ ആരാ വിളിച്ച് തള്ളി താഴെ ഇട്ടെ? ഇവൻ ചാടിയതൊന്നും അല്ല, എന്തോ ചെയ്തതാ? ആരാണ്ട് ഇവനെ തള്ളി താഴെ ഇട്ടു? ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി കൊച്ചിനെ കയറി പിടിച്ചു. ഏതാണെങ്കിലും കൊച്ചങ്ങ് രക്ഷപ്പെട്ടു. അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ഒരു കാര്യത്തെ വലിയ മഹത്വവൽക്കരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല യേശുവിൻ്റെ ക്രൂശിലെ മരണമെന്ന് പറയുന്നത്. കാരണം അവൻ വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടിയാണ്. ഒരു പകരം മരണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പകരം മരണം, ഇറ്റ് വാസ് ഹിസ് ചോയ്സ്. അവൻ ചൂസ് ചെയ്തതാണ്. അവൻ നമുക്ക് വേണ്ടി, ക്രിസ്തുവോ
നാം പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിനോട് നമ്മളുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഓൾസോ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:16 പറയുമ്പോൾ എന്താണ്, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. ഇറ്റ് വാസ് ഹിസ് ചോയ്സ്, അവനത് ചൂസ് ചെയ്യുന്നതാണ് എല്ലാം അവൻ്റെ ലൈഫിൻ്റെ. ഞാൻ ഇപ്പം ഈ ത്യാഗം സഹിക്കേണ്ടി വരുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ത്യാഗം സഹിക്കേണ്ടി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ അറിയത്തില്ല. ഈ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ആള് കൂടും, എല്ലാത്തിനും ആള് കൂടും. ഇപ്പോൾ റോമലേഖനം 5:8 നമ്മൾ വായിച്ചല്ലോ, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ട്രെയിനേൽ നല്ല ഓമനത്തുള്ള ഒരു കൊച്ചെ, ട്രെയിനിൽ ഇങ്ങനെ 2 ദിവസം യാത്ര ചെയ്യുകയാണ്, അപ്പോഴത്തേക്ക് ഒരു ഓമനത്തുള്ള നല്ലൊരു കൊച്ചുണ്ട്. ഈ കൊച്ചെ എല്ലാവരുടെയും ഒരു പെറ്റായി, എല്ലാവരും ഇങ്ങനെ എടുത്തോണ്ട് നടക്കുക ഇതിന്. അപ്പോൾ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലോട്ട് പോകുന്നു, ഇങ്ങനെ കൊച്ചിനെ ഒന്ന് എന്ന് ഓമനിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊച്ചു ഛർദ്ദിച്ചത്. കൊച്ചു ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂ നിന്ന് ആർക്കും കൊച്ചിനെ വേണ്ട, അന്നേരം പിന്നെ ആർക്കും ആരേ ഉള്ളൂ, കൊച്ചിനെ തള്ളേ ഉള്ളൂ. ഇതുപോലെ എല്ലാം നല്ലതായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആളുകൾ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നതിനകത്തൊന്നും അത് സ്നേഹമാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നാൽ നമ്മൾ ട്രബിളിലാകുമ്പോൾ അത് അവരെ കൂടെ ട്രബിൾ ചെയ്യുമെന്ന് മനസ്സിലാകുമ്പോൾ, സി കൊച്ചു ഛർദ്ദിച്ചത് തന്നെയല്ല അതിനകത്തെ പ്രശ്നം, ആ ഛർദ്ദിച്ച കൊച്ചിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാനും ട്രബിളിലാകും എന്നുള്ളത് മനസ്സിലായിട്ടും തള്ള എന്ത് ചെയ്യുന്നില്ല, കൊച്ചിനെ കളയുന്നില്ല. അതാണ് ശരിക്കും സ്നേഹത്തിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രബിളിലാകുമെന്ന് അറിയുമ്പോഴും, ഞാൻ ചെറിയ ഉദാഹരണമൊക്കെ പറയുന്നത്, ഇതൊക്കെ ഹ്യൂമൻ ആയിട്ട് മാനുഷികമായ ഉദാഹരണമാണ്, ഇതൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമായിട്ടൊന്നും തട്ടിച്ചു നോക്കാൻ കഴിയുന്നതല്ല, ബട്ട് സ്റ്റിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അവനും കൂടെ ട്രബിളിലാകുമെന്ന് അറിഞ്ഞപ്പോൾ, അതായത് യേശു കർത്താവ് നമ്മളെ ചുമന്നാൽ അവൻ ട്രബിളിലാകുമെന്ന് അറിഞ്ഞിട്ടാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത്. അത് നമ്മൾ അതറിഞ്ഞിട്ട് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ഈവൻ വെൻ വി വെർ സിന്നേഴ്സ്, വി വെർ റിബല്ലിയസ്, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം വാക്യം അതാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ച്, ശത്രുക്കളായിരിക്കുമ്പോൾ വി വെർ, ഇറ്റ് വാസ് നോട്ട് എറ്റ് സിന്നേഴ്സ്, വി വെർ റിബല്ലിയസ്, വി വെർ എനിമീസ്, എനിമീസ് ഓഫ് ദ ക്രോസ്, എനിമീസ് ഓഫ് ജീസസ്. നമ്മൾ യേശുവേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊന്നും അല്ലല്ലോ യേശു നമുക്ക് വേണ്ടി മരിച്ചത്, ആണോ? കർത്താവേ കർത്താവേ നമ്മളങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും അല്ലല്ല മരിച്ചത്. എപ്പോഴാ? നമ്മൾ ശത്രുക്കളായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ എന്ത് ചെയ്തു? നാം ബലഹീനരായിരിക്കുമ്പോൾ, 6-ാമത്തെ വാക്യത്തിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അഭക്തരായിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്നുള്ളതാണ്. 10-ാമത്തെ വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നുവെങ്കിൽ, എനിമീസ് ആയിരുന്നതായ സമയത്ത്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കാൻ ഒരു സൺഡേ സ്കൂളിൽ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കൊച്ചു എഴുതി വെച്ചത്, അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചത്, ഒരു പട്ടാളക്കാരൻ ഒരു പൂവ് അവൻ്റെ ഷൂസിൻ്റെ അടിയിലിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് സുഗന്ധം പരക്കുന്നത് പോലെയാണ് യേശുവിനെ അവൻ്റെ ശത്രുക്കൾ എന്താ ക്രൂരമായി കൊല്ലുമ്പോഴും അവർക്ക് വേണ്ടിയുള്ള അവൻ്റെ സ്നേഹം പുറത്തു വന്നതെന്ന്. ഒരു പുഷ്പത്തിൻ്റെ സ്മെല്ല് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രഷ്ഡ് ആകുമ്പോൾ എന്താണ് ഫ്രാഗ്രൻസ് പുറത്തു വരുന്നുണ്ട്. ക്രഷ്ഡ് ആകുമ്പോൾ ചവിട്ടി കയ്യിലിട്ട് എന്നാ ഞെരിച്ച് കളഞ്ഞാലും ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ്, അതിൻ്റെ സുഗന്ധം പുറത്തു വരുന്നത് പോലെ. ഒരു പട്ടാളക്കാരൻ ബൂട്ട്സ് ഇട്ട് ചവിട്ടുമ്പോൾ, റോസസിനെ ചവിട്ടുമ്പോൾ അതിൽ നിന്ന് സൗരഭ്യം പുറത്തു വരുന്നത് പോലെ, ശരിക്കും നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അവൻ നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്, ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ദിസ് ഇസ് ലവ്, അതാണ് സ്നേഹം. അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചു എന്നുള്ളതാണ്, അതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ലവ് ഓഫ് ജീസസ്, ദിസ് ഇസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഈ സ്നേഹമാണ് നമ്മളിലൂടെ ഒഴുകേണ്ടത്. അതിനാണ് നമ്മൾ പുതിയ സൃഷ്ടിയാകേണ്ടത്. മറ്റേതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിലൂടെ ചേർത്ത് ചാലിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ കയ്പ് ഉള്ള മരുന്ന് കുടിക്കാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര കൂടെ കൂട്ടിയിട്ട് കൊടുക്കുന്നത് പോലെ, നമ്മുടെ ഉള്ളിലുള്ള കയ്പ് ഒന്ന് മാറ്റിക്കളയാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര കൊടുക്കുന്നത് പോലെ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ കയ്പിൻ്റെ കൂട്ടത്തിലിട്ട് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇളക്കി കൊടുക്കാനായിട്ട് പറ്റില്ല. പോള് പറയുന്ന എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്.
പഴയതെല്ലാം കഴിഞ്ഞു പോയി, അവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെ മാത്രമേ നമുക്ക് ആ സ്നേഹം നമുക്ക് ഫലവത്താക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. സ്നേഹം സ്നേഹമാകുന്നത് തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളപ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ അത് അന്ത്യകാലത്തിൽ ലക്ഷണമായി പറയുന്നത് ലവേഴ്സ് ഓഫ് സെൽഫ്, സ്വസ്നേഹികൾ. ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നുള്ള നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സ്നേഹിക്കുന്നത് ആരെയാണെന്നുള്ളതേ ഉള്ളൂ, അവരെ തന്നെയാണ്. കുഞ്ഞുണ്ണി പറഞ്ഞതുപോലെ എനിക്ക് എന്നെയാണ് ഇഷ്ടം, അത് കഴിയുന്നേ ഇല്ല. അപ്പം നമുക്ക് സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതാണല്ലോ ഇപ്പോൾ കൂടുതലും, അതാണല്ലോ ഐ. ഞാൻ കഴിഞ്ഞ ദിവസം വൻ ഐ വാസ് ടോക്കിംഗ് ഐ വാസ് സേയിങ് ഐ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹ്യൂമൻ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വേർഡ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഐ മീ ആൻഡ് മൈൻ, ഞാൻ എനിക്ക് എൻ്റേത്. എല്ലാം പറയുമ്പോഴെല്ലാം ഞാൻ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക്, ദാറ്റ് ഈസ് മൈൻ, എൻ്റേത് എൻ്റേത് എനിക്ക് ഞാൻ, ഐ മീ ആൻഡ് മൈൻ. ഇതൊരു ഹ്യൂമൻ ട്രിനിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇതാ. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം ഞാൻ എന്ന വാക്ക് വരുന്നു, എന്തുമാത്രം എൻ്റേത് എന്ന വാക്ക് വരുന്നു, ഞാൻ എനിക്ക് എന്നുള്ള വാക്ക് വരുന്നു. ദാറ്റ് ഈസ് മൈൻ, എനിക്ക് എൻ്റേത് ഞാൻ. പക്ഷേ ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, ഈ വാക്കുകൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരിക്കലെങ്കിലും ഞാനെന്നോ എൻ്റേതെന്നോ ഉള്ള വാക്ക് പഠിപ്പിച്ചോ? ശ്രദ്ധിക്കുക, സ്വർഗസ്വനായ എൻ്റെ പിതാവെന്ന് പോലും അല്ല പറഞ്ഞത്. ഈവൻ സ്പിരിച്വൽ റിയാലിറ്റീസ് പോലും ഒരു കൂട്ടായ്മയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ദുഷ്ടങ്കിലേക്ക് കടത്താതെ, ഞങ്ങളെ. ഇതെവിടെയെന്ന്? വി ആർ ലവേഴ്സ് ഓഫ് സെൽഫ്. വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, ഞാൻ അതിനോട് ചേർന്നങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആ എന്നെ സ്നേഹിക്കുന്നിടത്ത് നിന്ന് ഞാനിപ്പോൾ ആരെ സ്നേഹിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയാണ്, അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ദെൻ ഐ നെവർ ലവ് മൈ സെൽഫ്, ഐ ലവ് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നു. അവൻ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം തന്നെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി, അല്ലാതെ അവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി അല്ലേ, നമുക്ക് വേണ്ടി. അപ്പം നമുക്ക് വേണ്ടി, അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഞാൻ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എവിടെയൊക്കെ വെളിപ്പെട്ട് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഒന്ന് അവൻ്റെ ഇൻകാർണേഷനിൽ, അവൻ്റെ ജഡാവതരണത്തിൽ, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. രണ്ടാമത് അവൻ്റെ മിനിസ്ട്രിയിൽ, ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അവൻ്റെ ഭൂമിയിലേക്കുള്ള അവൻ്റെ വരവിൽ, അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ശുശ്രൂഷയിലും, അവൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കപ്പെട്ടു, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിലുണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഉണ്ടെങ്കിൽ അവൻ എങ്ങനെ സ്നേഹിച്ചു അങ്ങനെ ആയിരിക്കും ഞാൻ സ്നേഹിക്കുന്നത്. അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെയും ജീവിതത്തിലും ശുശ്രൂഷയിലും ഞാനൊന്ന് വീക്ഷിക്കണം, എങ്ങനെയായിരുന്നു യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, അവൻ്റെ ഇൻകാർണേഷൻ, എല്ലാ രീതിയിലും, ഓൾ ദോസ് തിങ്സ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഇവിടെ ഹി വാസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ്. അവൻ്റെ ഇൻകാർണേഷൻ്റെ കാര്യം, അവൻ താഴേക്ക് ഇറങ്ങി വരുന്ന കാര്യം തന്നെ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാര്യം പറയുമ്പോൾ തന്നെ അത് ടോട്ടലി അവൻ നമുക്ക് വേണ്ടി ചെയ്തതായ അവൻ ഇൻകാർണേഷൻ്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ച് അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പോൾ വായിക്കുന്ന പോൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ വാക്യം മുതൽ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ഞാനത് പറയാം, പക്ഷേ ഇതെല്ലാം ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? അവൻ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. അവൻ്റെ ഇൻകാർണേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾ ഡൺ ഫോർ അസ്. ഇത് മുഴുവൻ നമുക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിയണം. അവൻ്റെ ആ സ്നേഹം, സ്നേഹിച്ചതുകൊണ്ടാണ്, സ്നേഹിച്ചില്ലെങ്കിൽ ഇത് ചെയ്യില്ല.
why Jesus was coming to this world, why he was incarnated, why he was taking the form of a slave, it's because he was doing something for us. നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനാണ് അവൻ ഇത് ചെയ്തത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ദാറ്റ് മീൻസ് വിചാരിക്കാതെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവന് വേണമെങ്കിൽ എന്നും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാമായിരുന്നു. എന്നാൽ അവൻ ഒരു ഡിസിഷൻ എടുത്തു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയില്ല. കാര്യം പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമെങ്കിൽ ഞാൻ എന്നെ റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ മാത്രമേ, ഒൺലി വെൻ ഹി റെപ്രസെൻസ് മീ, ഒൺലി വെൻ ഹി ഈസ് യുണൈറ്റഡ് വിത്ത് മീ, ഞാനുമായിട്ട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പാപങ്ങൾ അവൻ്റെ പാപങ്ങളാകത്തുള്ളൂ, അല്ലെങ്കിൽ ആകത്തില്ല. അവനൊരു മനുഷ്യനാകാത്രത്തോളം കാലം എൻ്റെ പാപങ്ങൾ അവൻ്റെ പാപങ്ങളാക്കാൻ കഴിയില്ല. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് മനുഷ്യൻ്റെ പാപത്തെ എടുക്കാൻ കഴിയില്ല, അതിന് പകരക്കാരനാകാൻ കഴിയില്ല. അതിനവൻ മനുഷ്യനായാലേ പറ്റൂ, ഒരു മനുഷ്യന് മാത്രമേ അത് കഴിയുള്ളൂ. ദൂതന്മാർക്ക് പോലും പറ്റില്ല, ഈ മനുഷ്യന് പകരക്കാരനാകാൻ ദൂതന് പോലും പറ്റില്ല. അതുകൊണ്ടാണ് അവൻ നമ്മളോട് ഏകീഭവിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട് ജീവിച്ചു. മനുഷ്യനായിട്ട് തന്നെ അവൻ കാൽവറി ക്രൂസിൽ കയറി. ഇൻ ഹിസ് ക്രോസ് ഹി വാസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് മീ, ആൻഡ് ഇൻ മൈ ക്രോസ് ഐ ഐഡൻറ്റിഫൈ വിത്ത് ക്രൈസ്റ്റ്. ഇതാണ് ഞാൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞത്. ഇൻ ഹിസ് ക്രോസ് ഹി വാസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് മീ ആൻഡ് ഇൻ മൈ ക്രോസ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശും എൻ്റെ ക്രൂശും കൂടെ ഒരുമിച്ച് പോകുന്നതാണ്. അല്ലാതെ യേശുവിൻ്റെ ക്രൂശ് മാത്രമല്ല, യേശു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ എൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന് ശരിയാണ്, എൻ്റെ മരണം അവൻ ഏറ്റെടുത്തു, പക്ഷെ അവൻ്റെ ജീവൻ ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടണം. ഇത് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടിയല്ല, ബേസിക്കായിട്ടുള്ള കാര്യമായതുകൊണ്ട് പറയുന്നതാണ്. ഇറ്റ്സ് എ വെരി ബേസിക് തിങ്. പലപ്പോഴും ഇന്ന് ആളുകളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, പീപ്പിൾ ഡസൻ സ്പീക്ക് അബൌട്ട് ദ ക്രോസ് ഓഫ് ഔർസ്, എൻ്റെ ക്രൂശിനെ കുറിച്ച്, ക്രോസ് ഓഫ് മൈൻ, നോബഡി സ്പീക്സ് അബൌട്ട് ഇറ്റ്. ഇന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ, ഇന്ന് ആരെങ്കിലും ക്രൂശ് പ്രസംഗിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, ഇഫ് എനി വൺ വുഡ് ഫോളോ മീ, ലെറ്റ് ഹിം ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ, ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അല്ലാതെ അനുഗമിക്കാൻ കഴിയില്ല, അത് യേശുവിൻ്റെ ക്രൂശല്ല. ഓൺ ഹിസ് ക്രോസ് ജീസസ് വാസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് മീ ആൻഡ് ദാറ്റ് ഹെൽപ്പ് ഹിം ടു ടേക്ക് അപ്പ് മൈ സിൻസ് ആൻഡ് മൈ ഡെത്ത്. ആൻഡ് ഇൻ മൈ ക്രോസ് ഐ ടേക്ക് ദ ലൈഫ് ഓഫ് ജീസസ്, നോട്ട് ദ ഡെത്ത് ഓഫ് ജീസസ്. അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു, ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ ഞാൻ ഇവിടെ ജീവിക്കുന്നത്, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മരിച്ചെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പഴയ ലൈഫായി പോകുമല്ലോ, ഇല്ലേ? സോ ഇഫ് ഐ വോണ്ട് ടു ലിവ് ഐ നീഡ് ടു ഡൈ. ആ മരണമാണ് എൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്. ആ ക്രൂശിലൂടെ ഞാൻ യേശുവുമായിട്ട് ഏകീഭവിക്കുകയാണ്. പക്ഷേ യേശുവുമായിട്ട് ക്രൂശ് ഏകീഭവിച്ച് അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് എന്തിനാണ്? നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അവൻ്റെ ലൈഫ് ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടണം, ഞാൻ അടക്കപ്പെടണം അവനോടുകൂടെ, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം, എന്നിട്ട് അവൻ്റെ ജീവിതം ഞാൻ ജീവിക്കണം. ദാറ്റ്സ് വാട്ട് വി നീഡ് ടു സീ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. ഇവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ ഇൻകാർണേഷനിൽ എങ്ങനെ വെളിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. സി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. അനുസരണമുള്ളവനായിത്തീർന്നുള്ള വാക്കൊക്കെ ആദ്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തോ നമ്മുടെ പിള്ളേരുടെ അനുസരണക്കേട്, അവൻ കൊച്ചിലെ തൊട്ട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാതെ അമ്മയപ്പന്മാർക്ക് ഒക്കെ ശരിയാണ്, ഒരിക്കൽ പോലും യേശു അപ്പനോടോ അമ്മയോടോ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പറയുന്നത് വീട്ടിൽ അനുസരണക്കേട് കാണിക്കാതെ ജീവിച്ച ഒരു കൊച്ചു കുട്ടിയുടെ കാര്യമൊന്നുമല്ല, ക്രൂശിലെ മരണത്തോളം ആരോട് അനുസരണം കാണിച്ചു? അവൻ്റെ പിതാവിനോട് അനുസരണം കാണിച്ചു. എന്ത് പിതാവിനോടുള്ള അനുസരണം എന്ന് പറയാൻ കാര്യം? മറ്റൊന്നുമല്ല, ആ ഡിവൈൻ കൗൺസിലിലെ പിതാപുത്ര പരിശുദ്ധാത്മാവ് ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്.
ആ ഭൂമിയിലേക്ക് അവൻ വരുമ്പോൾ എന്ത് ദൗത്യത്തോടുകൂടെ ഭൂമിയിൽ വന്നു, എനിക്കും നിങ്ങൾക്കും പകരമായിട്ട് മരിക്കുക എന്ന ദൗത്യത്തോടെ. ആ ക്രൂശിലെ മരണം കഴിയുമ്പോഴാണ് ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. അതുവരെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ, ക്രൂശിലെ മരണത്തോളം അവൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിച്ചില്ല. എപ്പോഴെങ്കിലും അവൻ ദൈവത്തോടുള്ള സമത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരൂപത്തിൽ അവൻ മടങ്ങിപ്പോയിരുന്നെങ്കിൽ, ഗെത്സെമനയിൽ വെച്ച് അവൻ തീരുമാനിക്കുകയാണ് ഇറ്റ്സ് വെരി പെയിൻഫുൾ, ഇവൻ്റെ പാപമെല്ലാം കൂടെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി ഈസ് ഹോളി ഗാഡ്, ആ വിശുദ്ധനായ പരിശുദ്ധനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപം ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ പാപ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രനെ കണ്ടപ്പോൾ പിതാവ് മുഖം തിരിച്ചു കളഞ്ഞു. കാര്യം കർത്താവ് നോക്കുമ്പോൾ, പിതാവ് നോക്കുമ്പോൾ ക്രൂശിലൊരു മനുഷ്യനെ കാണുന്നതിനപ്പുറം അവൻ കണ്ടത് മനുഷ്യവർഗത്തിൻ്റെ പാപമാണ്. അതിലേക്ക് മുഖം തുറന്നു വെക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല ഇല്ലേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ ഒരിക്കലെങ്കിലും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് ചിന്തിച്ച് യേശു അവൻ്റെ ജടാവതരണത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മടങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ആയിരുന്നേനെ, നരകത്തിൽ തന്നെ ആയിരുന്നേനെ. ഇതെല്ലാം അവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഒരു സുഖത്തിന് വേണ്ടിയൊന്നുമല്ല, താഴ്ച അവൻ തന്നെത്താൻ താഴ്ത്തി. താഴ്ത്തുന്നതിനൊക്കെ നമുക്കൊരു സുഖമുണ്ട്, നമുക്ക് ഈ താഴ്മയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്, അത് നമ്മളെ ജഡത്തിൻ്റെ ഒരു സുഖമാണ്. അതല്ല യേശു ചെയ്തത്. യേശു ഒരു ലക്ഷ്യത്തോടുകൂടെയാണ്, ഒരു സ്പെസിഫിക്, അവനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്ത്? അവനൊരു മിഷൻ ഉണ്ടായിരുന്നു, ഒരു ദൗത്യം ഉണ്ടായിരുന്നു. എന്ത്? എന്നെയും നിങ്ങളെയും ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് വരെ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കുന്നു. അതൊരു ലക്ഷ്യത്തോടെ, അതുകൊണ്ടാണ് അവൻ നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്നത്. അവൻ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെയും അവൻ എന്ത് ചെയ്തില്ല? അനുസരണക്കേട് കാണിച്ചില്ല. അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ, ഞാൻ പറഞ്ഞ നമ്മുടെ ചില വാക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. എന്ത്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ദൈവ രൂപത്തിലേക്ക് മടങ്ങി പോകാമായിരുന്നു. പക്ഷേ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നതിൻ്റെ, എനിക്ക് പകരമായി അവൻ്റെ എൻ്റെ മരണം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് ക്രൂശിൽ മരിക്കുന്നത് വരെയും അവൻ എന്ത് ചെയ്തില്ല? ദൈവ സ്വരൂപത്തെ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വത്തെ അവൻ മുറുകെ പിടിച്ചില്ല, അല്ലെങ്കിൽ അതിലേക്ക് മടങ്ങിപ്പോയില്ല. എന്നാൽ അങ്ങനെ മരിച്ചതുകൊണ്ട്, അങ്ങനെ ദൗത്യം പൂർത്തീകരിച്ചതുകൊണ്ട്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയ സകലനാമത്തിനും മേലായ നാമം നൽകി. ഇത് പല ദൈവങ്ങളാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ചിന്തിക്കാനും കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ ബീയിങ്ങിൻ്റെ ഉള്ളറകളെക്കുറിച്ചൊന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്ക് ഇല്ല. അതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് നമ്മളൊരു ഒരു എന്തുവാ ഒരു ഇതുണ്ടാക്കിയെടുക്കേണ്ടതും കാര്യമില്ല. കാര്യം നമുക്ക് പറ്റാത്ത കാര്യമാണ്. നമുക്ക് മനസ്സിലാകാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് ഇതിനൊരു ഒരു റീസണബിൾ ആൻസർ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ നിൻ്റെ ബീയിങ്ങിൻ്റെ ഉള്ളറ, ആ സത്യങ്ങൾ, ദ ട്രൂത്ത് ഇൻ യുവർ ഇൻവേർഡ് ബീയിങ്, അതെനിക്ക് വെളിപ്പെടുത്തി തരണം. കർത്താവ് പറഞ്ഞു, അഗസ്റ്റിൻ അതൊന്നും നിനക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല, ദാറ്റ് ഈസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി. ഉടനെ ഇവർ സംസാരം കഴിഞ്ഞപ്പോഴത്തേക്ക് അഗസ്റ്റിൻ പറഞ്ഞു, ഇല്ല കർത്താവെ, ഞാൻ ഇനി അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കാം, എത്ര പഠിക്കണമെങ്കിലും പഠിക്കാം, എന്ത് വേണമെങ്കിലും, സംഹവ് ഐ നീഡ് ടു സീ ദാറ്റ് ഐ എം അണ്ടർസ്റ്റാൻഡിങ് ദി ഇൻവേർഡ് ട്രൂത്ത് ഇൻ യു, ദാറ്റ് മീൻസ് ഇൻ യുവർ ബീയിങ്, ഇന്നർ ബീയിങ്ങിലെ ആ തൃത്വത്തിനകത്തുള്ള ആ ആ റിലേഷൻഷിപ്പൊക്കെ ഒന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. അങ്ങനെ അഗസ്റ്റിന് കടൽ തീരത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് പിള്ളേർ കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഷെല്ല്, കക്ക ഷെല്ലെടുത്തിട്ട് ഇവർ കടലിൻ്റെ തീരത്ത് വലിയൊരു കുഴി കുഴിച്ചു. ഷെല്ല് കൊണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ വാരി എറിഞ്ഞു എറിഞ്ഞ് ഒരു വലിയൊരു കുഴി കുഴിച്ചു. എന്നിട്ട് കൊച്ചു പിള്ളേരാ, എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, കടലിൻ്റെ അവിടെ ചെന്നിട്ട് ഈ ഷെല്ലിൽ വെള്ളം എടുത്തുകൊണ്ട് ഈ കുഴിയിൽ ഒഴിക്കാൻ തുടങ്ങി. എന്നാൽ അഗസ്റ്റിൻ ചോദിച്ചു, വാട്ട് യു ഡൂയിങ്? എന്നെ പറഞ്ഞ്, ഹാ ഞങ്ങൾ ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കുഴിയിൽ ഒഴിച്ച് കടൽ വറ്റിച്ച് കളയാൻ പോവുകയാണെന്ന് പറഞ്ഞു. കടലിലെ വെള്ളമൊക്കെ ഈ കുഴിയിലൊഴിച്ച്, എന്തും കൊണ്ടാ ഷെല്ലും കൊണ്ട് കോരി ഈ കുഴിയിലൊഴിച്ച് കടൽ വറ്റിച്ച് കളയാനായിട്ട് പോവുകയാണ്. ഉടനെ അഗസ്റ്റിൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തമായി പറയുന്നത്, കടലൊന്നും വറ്റിക്കാൻ പറ്റില്ല, കടൽ എന്താണെന്ന് നിങ്ങൾ ചിന്ത ഇല്ല, ഞങ്ങൾ
കൃത്യമായിട്ട് നന്നായിട്ട് പരിശ്രമിച്ച് ഞങ്ങൾ ഈ കടലിലെ വെള്ളം മുഴുവൻ ഇതിനകത്ത് ഈ കുഴിക്കകത്ത് ഒഴിക്കും. എന്നെ കർത്താവ് പറഞ്ഞു, ഇത് തന്നെയാണ് നീയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഇന്നർ ട്രൂത്തും അവൻ്റെ ബീയിങ്ങിൻ്റെ മാഹാത്മ്യവും ഒക്കെ നീ നിൻ്റെ തലച്ചോറിനകത്തെ ഒരു കുഴിക്കകത്തോട്ട് കയറ്റി വെക്കാമെന്ന് ചിന്തിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. നീ ഈ പിള്ളേരെ വിഡ്ഢികളെന്ന് വിളിച്ചാൽ നീ അതിനേക്കാൾ എത്ര വലിയ വിഡ്ഢിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളും അതിനൊക്കെ വേറെ റീസൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ അവിടേക്കാണ് ഫെയ്ത്ത് ആവശ്യമായി വരുന്നത്. ഇറ്റ് ഇസ് ഫെയ്ത്ത്. ഐ നോ ഞാൻ ദൈവത്തെ അറിയുന്നു, എനിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ പിന്നെ എല്ലാം അറിഞ്ഞാലേ ഞാൻ അനുഭവിക്കൂ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോഴും അറിയത്തില്ല ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഈ പ്രൊപ്പല്ലർ കറങ്ങുമ്പോൾ ഇതെങ്ങനെയാ പ്രൊപ്പല്ലർ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഈ ആകാശത്തോടെ എങ്ങനെയാണ് പോകുന്നത്, ഇതെന്താ താഴെ വീഴാത്ത, ഇതൊന്നും എനിക്കറിയില്ല. എനിക്കതിൻ്റെ ഫിസിക്സ് ഒന്നും മാസും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും മറ്റേതുമൊക്കെ ഏതാണ്ടൊക്കെ, പക്ഷേ എനിക്കിതുവരെ അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇന്നുവരെ മനസ്സിലായില്ല. പക്ഷേ ഞാൻ പറയുമോ, ഇതെങ്ങനെയാണെന്ന് അറിയാത്തിടത്തോളം കാലം ഞാൻ ഈ പ്ലെയിനകത്ത് കയറത്തില്ല എന്ന് ഞാൻ പറയുമോ. ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഇത് അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നേ, അവർ ചെയ്തോളും. ഞാൻ കയറി ഇരുന്നാൽ മതി, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഡാറസ്ലാമിൽ പോകണമെങ്കിൽ അവരെന്നെ ഡാറസ്ലാമിൽ ഇറക്കിക്കോളും ഇല്ലേ. ഇതൊന്നും അവർ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇന്നർ ബീയിങ്ങിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ ബുദ്ധിക്കകത്ത് ഒതുക്കിയിട്ടേ ഞാനിത് വിശ്വസിക്കുന്നൊന്നും പറഞ്ഞില്ല. ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലേ. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ അങ്ങ് അംഗീകരിച്ചാൽ മതി അല്ലേ, അംഗീകരിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ എന്താണ്, ഓക്കെ ലീവ് ഓൾ ദോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, അവൻ എന്താണ് ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, ഹി എക്സോൾട്ടഡ് ആൻഡ് ഗേവ് ദി എന്നാ ദി ഹയസ്റ്റ് നെയിം. അങ്ങനെ യേശുവിൻ്റെ നാമ വെയർഫോർ ഗോഡ് ഓൾസോ ഹാത് ഹൈലി എക്സോൾട്ടഡ് ഹിം ആൻഡ് ഗിവൺ ഹിം എ നെയിം വിച്ച് ഈസ് എബവ് എവറി നെയിം. എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി. അപ്പോൾ പക്ഷേ കാൽവറി ക്രൂശിലെ മരണം വരെയും അവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവൻ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടിരുന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ഒരിക്കലും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. അതവൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതൊരു ഭയങ്കര ത്യാഗമാണ് അവൻ ചെയ്തത്. ദൈവത്തോട് സമനായിരുന്ന യേശു ഭൂമിയിലേക്ക് വന്ന് എനിക്ക് പകരമായിട്ട് മരിക്കേണ്ടതിന്, എൻ്റെ പാപം ഏറ്റെടുക്കേണ്ടതിന് എന്നെപ്പോലെ ഒരു മനുഷ്യനായി തീർന്നു എന്ന് പറയുന്നത്. അവൻ പാപിയായി തീർന്നില്ല. പക്ഷേ നമ്മൾ ചിലപ്പം അങ്ങനെ ചിന്തിക്കും, ദൈവം അവനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചെന്നാണ്, പാപജടത്തിൽ അയച്ചെന്നല്ല പറയുന്നത്, പാപജടത്തിൻ്റെ സാദൃശ്യത്തിന് അയച്ചു. ദൈവം അവനെ പാപമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാപിയാക്കിയെന്നല്ല. ഈ വാക്കുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ ആളുകൾക്ക് ഈ വാക്കുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒത്തിരി സംശയങ്ങളുണ്ടാകും. യേശുവിനെ ദൈവം പാപിയാക്കിയില്ല, പാപമാക്കി. എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപം അവൻ്റെ മേളിൽ അവൻ ഇട്ടു. ഹി ബിക്കെയിം സിൻ. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഹി ബിക്കെയിം എ സിന്നർ. അവൻ പാപിയായെന്നല്ല, അവൻ പാപമാക്കി. എന്തുകൊണ്ട്? എനിക്ക് പകരക്കാരനാകേണ്ടതിന് വേണ്ടി. അപ്പോൾ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് അവൻ വന്നത്. അല്ലെങ്കിൽ അല്ലാത്ത ഒരു എന്താ, ഇപ്പം സെക്കൻഡ് കൊരിന്ത്യൻസിൽ ഞാൻ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ്, സെക്കൻഡ് കൊരിന്ത്യൻസിൽ ചാപ്റ്റർ 8 അതിൻ്റെ വേഴ്സ് 9 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നു, അവൻ എന്നും സമ്പന്നനായിട്ട് തന്നെ കഴിയാമായിരുന്നു. സമ്പന്നൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാശുകാരനായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട. അവൻ കാശുകാരനേ അല്ലായിരുന്നു. ജീസസ് വാസ് എ പൂർ മാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ ഒരു സ്കൂളിൽ ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. ഉടനെ ഐ സെഡ് ജീസസ് വാസ് എ പൂർ മാൻ. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി, അപ്പം ഈ കോയിനിലെ സ്വരൂപം ആരുടേതെന്ന് ചോദിക്കാൻ വേണ്ടി, അപ്പം ഞാൻ പറഞ്ഞു ഐ നീഡ് എ കോയിൻ. എൻ്റെ കയ്യിൽ രൂപ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഐ ഹാവ് നോ കോയിൻ വിത്ത് മീ, ഐ എം ലൈക്ക് ജീസസ്, ഈവൻ ഹീ ഡിഡ്ണ്ട് ഹാവ് മണി എന്നിങ്ങനെ പറഞ്ഞു. പിള്ളേരെല്ലാം കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നെ പറഞ്ഞു വൈ യു ആർ ലാഫിങ്, ജീസസ് വാസ് എ പൂർ മാൻ. നമ്മുടെ പിള്ളേർ പറയുന്നത് പിള്ളേർ പിന്നെയും ചിരിക്കുകയാണ്. കാര്യം അവർ ഒരിക്കലും കേട്ടിട്ടില്ല യേശു ഒരു പൂർ മാൻ ആയിരുന്നെന്ന് കേട്ടിട്ടില്ല.
അവരുടെ നോട്ടത്തിൽ യേശു എന്ന് പറയുന്നത് എല്ലാവർക്കും വാരിക്കോടി കൊടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ എല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ഒരു ദൈവം എന്നുള്ള നിലയിലാണല്ലോ കാണുന്നത്. ബട്ട് ഹി വാസ് എ പൂർ മാൻ, വെൻ ഹി വാസ് ലിവിങ് ഇൻ ദിസ് വേൾഡ് ഹി വാസ് എ പൂർ മാൻ. ഇത്രയ്ക്കും പാപം പാപപ്പെട്ടവനായ ഒരാളെ നമുക്ക് ലോകത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ, ഞാൻ ചിലപ്പോൾ അവരോട് നിങ്ങളോട് ആരോടൊക്കെ ചോദിച്ചത്, നമ്മളൊക്കെ ജനിച്ചത് എവിടെയാണ്? പഴയ കാലത്തൊക്കെ നമ്മൾ വീടുകളിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. നമുക്ക് ജനിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിനോ? യേശുവിന് ജനിക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു. സത്രത്തിൽ സ്ഥലമില്ലായികയാൽ അവനെ പശുത്തൊഴുത്തിയിൽ കിടത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ ജനിച്ചെന്ന് പോലും നമുക്കറിയില്ല. പശുത്തൊഴുത്തിലാണോ ജനിച്ചതെന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ല. സ്ഥലമില്ലായികയാൽ അവിടെ കിടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് വീണ കുഞ്ഞിനെ ഒന്ന് കിടത്താൻ സ്ഥലം ഇല്ലായിരുന്നു. അതിനേക്കാൾ പാവങ്ങളായിട്ട് ഇതിനകത്ത് ആരാ ഉള്ളത്? ഏതാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും പാവമായിരുന്നു യേശു. അല്ലെങ്കിൽ പാവം മീൻസ് ഇനോ പാവപ്പെട്ടവനായിരുന്നു യേശു. ഓക്കെ, താങ്ക് യു. കാര്യം പാവം എന്ന് പറയുമ്പോൾ വേറൊരു മീനിങ്ങാണ് വരുന്നത്. ഹി വാസ് പൂവർ, പാവപ്പെട്ടവനായിരുന്നു യേശു അല്ലേ. അവന് ജനിച്ചു വീഴാനൊരു സ്ഥലമില്ലാതിരുന്ന ഒരു വ്യക്തി, ജീവിച്ച സമയത്ത് അവൻ എന്താ ഉണ്ടായിരുന്നത്? അവന് ശരിക്കും പറഞ്ഞ ഒരു വീടുണ്ടായിരുന്നില്ല. ഏതാണെങ്കിലും മരിക്കുന്ന സമയത്ത് അവന് വീടില്ലായിരുന്നു. ചിലപ്പോൾ ആളുകളെല്ലാം പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്, എൻ്റെ ബ്രദറെ ഒരു വീടില്ല. ശരിയാ, എല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണ് വീടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടല്ലേ. ഒടുവിൽ അവൻ്റെ അമ്മയെ നോക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഏക ഭൗമിക പ്രയാസമെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ആര് നോക്കുമെന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ഹിസ് ഗ്രേറ്റസ്റ്റ് കൺസേൺ. ലൗകികമായി, നമ്മൾ ലൗകികം എന്നേ ഉദ്ദേശിക്കുന്നത് ഭൗമികമായി ആകെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ യേശുവിന് കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. എന്ത്? അവൻ്റെ അമ്മയെ ആര് സംരക്ഷിക്കും എന്നുള്ളത്, അതായിരുന്നു അവൻ്റെ ഏക കൺസേൺ. അതുറപ്പാക്കിയിട്ട് അവൻ മരിക്കുന്നത്. അതുറപ്പാക്കണം കേട്ടോ, അത് അനാത്മീകമൊന്നുമല്ല. എൻ്റെ അപ്പനെ അമ്മയെ നോക്കാതിരിക്കുന്നത് നോക്കുന്നത് എന്തല്ല, അനാത്മീകമായ കാര്യമൊന്നുമല്ല. ഈവൻ ജീസസ് വാസ് കൺസേൺഡ് അബൌട്ട് ഹിസ് മദർ. ഇന്നിപ്പം പലർക്കും അമ്മയും അപ്പനെ ഒന്നും അപ്പനെ കുറിച്ചൊന്നും ആ കൺസേൺ ഇല്ല. അതൊന്നും ദൈവികവും ആത്മീകവും ഒന്നുമല്ല. അപ്പനെ അമ്മയെക്കുറിച്ച് നല്ല കൺസേൺ നമുക്കുണ്ടായിരിക്കണം. അവർ നമ്മളെ നോക്കി നമ്മളവരെ നോക്കണം. യേശുവിന് ഭയങ്കര കൺസേൺ ആയിരുന്നു. ഒടുവിൽ യോഹന്നാനെ ആ കാര്യം ഭരമേൽപ്പിച്ചിട്ടാണ് എന്ത് മനസമാധാനത്തുള്ളത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൗമികമായ നിലയിൽ ഞാൻ ഉപയോഗിക്കുകയാണ്, മനസമാധാനത്തോടെ കർത്താവ് മരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് പോലും ഒരു സ്ഥലമോ അതിനുള്ള ഒരു സാഹചര്യമോ ഒന്നും ഇല്ലാത്തവനായിട്ടാണ്. അതായത് താൻ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ സന്താരണം എന്ന് പറയുന്നത് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത വ്യക്തിയായിരുന്നു ആര്? യേശു കർത്താവ്. അവന് കിടക്കാനൊരു കല്ലറ കടം വാങ്ങിച്ച കല്ലറയല്ല അവൻ കിടന്നത്. അവന് യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു പടക് അവൻ എന്ത് ചെയ്യുകയാണ്? ശിമോനെ ഒന്ന് ഞാനൊന്ന് കയറി നിന്നോട്ടെ എന്നാണ്, യാത്ര ചെയ്യാനല്ല. സി ഹി ഡിഡ്ന്റ് ഹാവ് മണി. ടാക്സ് കൊടുക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു അവൻ്റെ ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല. ശിമോനോട് പറഞ്ഞ് നീ പോയി മീനെ പിടിച്ച് അതിനകത്തുനിന്ന് കിട്ടുകയുള്ള, ഞാൻ എന്താ അവിടെ ചെന്ന് ഒരു ചതുർത്തിരുമ പണം നിനക്ക് കിട്ടും, അതുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി നീ കൊണ്ട് ടാക്സ് കൊടുക്കാൻ പറഞ്ഞു. ഹി ഡിഡ്ന്റ് ഹാവ് മണി. And even he did not have a place to die. അവന് ജനിക്കാനൊരു സ്ഥലമില്ലായിരുന്നു. മരിക്കാനോ? അവൻ മരിച്ചത് സ്വന്തം തോളിൽ തലചായിച്ചാണ് മരിക്കുന്നത്. നമ്മളൊക്കെ കട്ടലെ കിടന്നോ വഴി കിടന്നോ ആണല്ലോ മരിക്കുന്നു. ഇത് അതുപോലുമില്ല. യേശുവിനേക്കാൾ പൂറായിട്ട് ആരാ ഇവിടെ ഉള്ളത്? അവൻ സമ്പന്നനായിരുന്നിട്ടും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ എന്തില്ലാഞ്ഞിട്ടാണ്? സർവത്തെയും നിർമ്മിച്ചവൻ, സർവത്തെയും ഉണ്ടാക്കിയവൻ, സർവത്തിൻ്റെയും സൃഷ്ടിതാവായ വ്യക്തി, എന്നിട്ട് അവനൊരു കീറ്റുശീലയിൽ പൊതിഞ്ഞ് അല്ലേ. സി അവൻ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം. വെൻ ഹീ വാസ് ഹംഗ്രി ഹി ഡിഡ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഈറ്റ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണ് കർത്താവ്. പക്ഷേ അവന് വിശന്നപ്പോൾ ഒരു അത്തിപ്പഴം കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഒരത്തിപ്പഴം കിട്ടാനായിട്ട് അത്രയ്ക്കും ഇനോ. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ എന്തു ചെയ്തില്ല? അവന് ഭക്ഷണം വേണ്ടി വന്നപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തില്ല? അത്ഭുതം പ്രവർത്തിച്ചില്ല. 5 കൊണ്ട് 5000 പേർക്ക് വേണ്ടി അത്ഭുതം കാണിച്ച് അപ്പം കൊടുത്തവൻ അവന് വിശന്നപ്പോൾ അത്ഭുതം കാണിച്ച് അപ്പം ഉണ്ടാക്കിയില്ല.
അതാണ് യേശുവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അതാണ് യേശുവിൻ്റെ സ്വഭാവം, അതാണ് യേശുവിൻ്റെ ക്യാരക്ടർ. എന്താ, ഒരിക്കലും തനിക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തി. ജീസസ് വാസ് നോട്ട് ടേക്കിംഗ് പവർ, യൂസിങ് പവർ ഫോർ ഹിംസെൽഫ്. അവൻ ഒരിക്കലും അവന് വേണ്ടി ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല. യേശു അത്ഭുതം 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 എന്ന് പറയുമ്പോൾ ഹി നെവർ പെർഫോംഡ് എ മിറക്കിൾ ഫോർ ഹിംസെൽഫ്. അത്തിപ്പഴം കുതിച്ചിട്ടന്ന് കിട്ടിയില്ല. അന്ന് രാത്രിയിൽ ഒഴിഞ്ഞ വയറോടെയാണ് അവൻ പോയി കിടന്നുറങ്ങിയത്. അവനറിയാം അത്താഴപ്പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയും അത്താഴപ്പട്ടിണി ഞാനെന്ന് പറയും. അവനറിയാം നമ്മളൊന്നും അത്ര വലിയ വലിയ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഈ യേശുവിൻ്റെ പുറകെ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. എന്തോ നമ്മൾ പറഞ്ഞാലും അവൻ പറയും മോനെ ഇതൊക്കെ എനിക്കറിയാം അവിടെ വന്ന്. ഇപ്പം നമുക്കൊന്ന് ആളാകാൻ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ സുവിശേഷ വേലയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം അവൻ പറയും ഓ അതൊക്കെ എനിക്കറിയാം അവിടെ, ഞാനും അങ്ങനെ ആയിരുന്നു. നമ്മൾ എന്തോ പറഞ്ഞ അങ്ങോട്ട് ചെല്ലുന്നത്, ചെന്നൊന്ന് പറയാനുള്ള ഒരു 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 സ്റ്റാൻഡില്ല നമുക്ക്. യേശുവിൻ്റെ അടുത്തോട്ട് ചെന്ന് പറയാനുള്ള ഒരു സ്റ്റാൻഡില്ല. എന്തോ പറഞ്ഞോണ്ട് ചെന്നാലും പുള്ളി പറയും ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അത്താഴപ്പെട്ടിട്ട് ഞാനൊന്ന് ഒരു ദിവസം വിശന്ന്, ഞാനും വിശന്നിട്ടുണ്ട്, എനിക്കും വിശപ്പറിയാം അല്ലേ. രോഗവും പറഞ്ഞുകൊണ്ടെങ്കിൽ യശയപ്രവചനം പറയും അവൻ രോഗം ശീലിച്ചവനായി വരുന്നെന്ന്. ഹി വാസ് എ മാൻ ഓഫ് അഫ്ലിക്ഷൻസ്. അതിനിടയ്ക്കാണ് ഞാൻ പല്ലുവേദനയുടെയും ഷുഗറിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. എന്തോ പറഞ്ഞ അവൻ്റെ അടുത്ത് നമുക്ക് ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ നാട്ടുഭാഷ പറഞ്ഞാൽ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എല്ലാം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എല്ലാം, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനകാരൻ പറയുന്നത് അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് അവൻ കഷ്ടങ്ങൾ സഹിച്ചത് എന്നുള്ളതാണ്. എന്തിനാണ് ചുമ്മാ കഷ്ടം സഹിക്കുന്ന, അത് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യവും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അതിൽ തന്നെ വലിയ വേർച്ചയൊന്നുമല്ല. ചില കഷ്ടം സഹിക്കാൻ വേണ്ടി കഷ്ടം സഹിക്കുന്ന ആളുകളുണ്ട്, ലാളിത്യം കാണിക്കാൻ വേണ്ടി ലളിതമായിട്ട് നടക്കുന്നവരുണ്ട്. നല്ലൊരു ഷർട്ടിടത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭക്ഷണമേ കഴിക്കത്തുള്ളൂ. എന്നാണെന്നറിയാമോ, അതിൻ്റെ കാശൂടെ ബാങ്കിലിടാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമല്ല. വല്ലതും മാനമര്യാദയ്ക്ക് കഴിക്കുക പോലും ഇല്ല, നല്ല ഫുഡ് പോലും കഴിക്കില്ല. ബ്രദറെ ഞാൻ കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിൾ ലിവിങ് ആണ് കേട്ടോ. എന്തിനാ, അതിൻ്റെ പൈസ ഇവിടെ ബാങ്കിലിടാൻ വേണ്ടി ഇല്ലേ. യേശു അങ്ങനെ ഒന്നും അല്ലായിരുന്നു. യേശു എന്തുകൊണ്ടാണ് ദാരിദ്ര്യം സ്വീകരിച്ചത്? ദാരിദ്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവനോട് ഒന്നാമത്തെ കാര്യം, പ്രത്യക്ഷത്തിൽ തന്നെ അവൻ ദാരിദ്ര്യമുള്ള ഒരു ജീവിതമാണ് ജീവിച്ചത്. നമ്മളോട് ഏകീഭവിക്കുവാൻ വേണ്ടി അവൻ ദാരിദ്ര്യമുള്ള ഒരു ജീവിതമാണ്, അങ്ങനെയാണ് ഹി ലിവ്ഡ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഓൾസോ അവൻ്റെ മഹിമയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറിയും ഒന്നുമല്ലല്ലോ. എടാ റോമൻ സീസറിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ അവൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അനിലംബാനി പണിത വീടിനേക്കാൾ വലിയ 1500 കോടി രൂപയുടെ, 1500 എത്രയാണെന്ന് എനിക്കറിയത്തില്ല, 1500 crores റൈറ്റ്, 1500 കോടി രൂപയുടെ ബിൽഡിങ് പണിത് അതിനകത്ത് യേശു ജീവിച്ചാലും അത് യേശുവിൻ്റെ ലക്ഷറി അല്ലല്ലോ. ആണോ, 1% ഓഫ് ആൾക്കാരും അങ്ങനെ ഒരു ഒരു 10% ഉള്ള പൈസയ്ക്ക് കണക്കും കഴിയില്ല. പക്ഷേ ആളുകൾ നാച്ചുറലി എവിടെ ചെന്നാലും, ഈവൻ ഇൻ ഇന്ത്യ, ഇത്ര വലിയ തിളക്കം പറയുമ്പോഴും ഇന്ത്യയിലും ഗ്രാമങ്ങളിൽ യുനോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അതെ അമേരിക്കയിലും ഉണ്ട്, പുവർ പീപ്പിൾ ആർ ദെയർ എവ്രിവെയർ, ഈവൻ ഇൻ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ദർ ആർ പുവർ പീപ്പിൾ. ഫുഡ് കൂപ്പൺ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ ഫുഡ് കൂപ്പണെങ്കിലും ഉണ്ട്, അവർക്ക് ആരും ഫുഡ് കൂപ്പൺ കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വല്ല ചാരിറ്റി ഓർഗനൈസേഷൻസ് കൊടുക്കുന്നത് വാങ്ങിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ പുവറായിട്ടുള്ള ഒരു രാജ്യത്തിൽ ആളുകൾ പുവറാണെന്ന് പറയുന്നത് നാച്ചുറൽ, സ്വാഭാവികമായും പുവറായിട്ടുള്ള നല്ലൊരു 10% ആളുകൾ ലോകത്തിലുണ്ട്. ആ പോവർട്ടിയെ സ്വാഭാവിക ദാരിദ്ര്യം എന്ന് നമ്മളങ്ങ് വിളിക്കുകയാണ്, സ്വാഭാവികമായി ദരിദ്രരായ ആളുകൾ. അത് വളരെ പരിതാപകരമായ ഒരു സ്റ്റേജാണ്. ശരിക്കും അതിന് നമുക്ക് സങ്കടം തോന്നും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഈ മനുഷ്യൻ്റെ പോവർട്ടി കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും സങ്കടം തോന്നും. എഡ്യൂക്കേഷൻ ഇല്ലാത്ത, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, കുടിവെള്ളമില്ലാത്ത, കുടിവെള്ളം പിന്നെ ഇപ്പം പാവപ്പെട്ടവൻ്റെ മാത്രം പ്രശ്നമൊന്നും അല്ലാതാകാൻ പോവുകയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊരു ലോകം, അത് സ്വാഭാവികമായും നമ്മളിൽ ദുഃഖമുണ്ടാക്കുന്നു. പരിതാപകരമായ ദാരിദ്ര്യം എന്ന് വെച്ചു. രണ്ടാമത്തെ കൈൻഡ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ഏത് മനുഷ്യനോട് ചോദിച്ചാലും അവൻ ധനികനാണെന്ന് പറയത്തില്ല. എല്ലാവരും പറയുന്നത് എന്താ,
നമ്മൾ പാവപ്പെട്ടവർ. കാര്യം നമ്മളെപ്പോഴും മുകളിലോട്ടുള്ളത് നോക്കുന്നത് കൊണ്ട് ആണ് നമ്മൾ പറയുന്നത് എന്ത്, നമ്മൾ പാവപ്പെട്ടവർ. ഒരു സൈക്കിളില്ലാത്തവൻ സൈക്കിളിലൊരുത്തൻ ചവിട്ടി പോകുന്ന കാണുമ്പോൾ പറയും നമ്മളെന്താ ഇതൊക്കെ സ്വപ്നം കാണുന്നത്, നമ്മൾ പാവപ്പെട്ടവർ. സൈക്കിളുകാരൻ ബൈക്കേ പോകുന്നതിനെ കാണുമ്പോൾ പറയും അവൻ പോട്ടെ, നമ്മളൊന്നിനും അതൊക്കെ നോക്കുന്നേ, നമ്മൾ പാവപ്പെട്ടവർ. ബൈക്കേ പോകുന്നവൻ ഒരു മഴ പെയ്യുമ്പം ഒരു മാരുതി കാറിൽ പോകുന്നവനെ കാണുമ്പം 800 പോകുന്നതിനെ കാണുമ്പോൾ പറയും നമ്മളെന്തിനാ ഇതൊക്കെ പറയുന്നേ, നമ്മൾ ഈ മഴ നനഞ്ഞു പോകാനല്ലാതെ നമുക്ക് വല്ലതും പറ്റുമോ, നമ്മൾ പാവം പിടിച്ചോൻ. മാരുതി കാറേ പോകുന്നവൻ വലിയ കാറേ പോകുന്ന കാണുമ്പോഴത്തേക്ക് ഒരുത്തൻ പോകുമ്പോൾ ആണ് പറയും നമ്മളിതൊക്കെ എന്തിനാ, നമ്മുടെ ഈ ഒരുമാതിരി കാറെങ്കിലും കിട്ടിയല്ലോ, ഒരു 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 മാതിരി അല്ലെങ്കിൽ ഒരു മാരുതി കാറെങ്കിലും കിട്ടിയല്ലോ, ആ പോട്ടെ. പക്ഷേ നമ്മളെന്തോ അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇക്കാലത്ത് ആരാ ഒരു AC പോലും ഇല്ലാത്ത കാറയിൽ നടക്കുന്നത്, നമ്മൾ പാവപ്പെട്ടവർ. AC കാറുള്ളവൻ അതും കൊണ്ട് നിൽക്കുമോ, അവൻ BMW കാണുമ്പോൾ അവന് അതൊക്കെ നമ്മളെന്തിനാ നോക്കുന്നത്, നമ്മൾ പാവപ്പെട്ടവർ. BMW ഓടിക്കുന്നവൻ പറയുന്നത് റേഞ്ച് റോവറിലാണ് നടക്കുന്ന 3.5 crore, നമ്മളെന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്, നമ്മൾ പാവപ്പെട്ടവർ. റേഞ്ച് റോവർ ഉള്ളവനും പറയുന്നത് നമ്മൾ പാവപ്പെട്ടവരെന്നാണ്. ഞാൻ ഈ എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴല്ല അവർ പറയുന്നത് എൻ്റെ സാജു നമുക്കൊക്കെ ഇപ്പോൾ അതുപോലെ സ്വപ്നം കാണാൻ പറ്റുമോ. ഏതാ റേഞ്ച് റോവറും BMW ഒക്കെ കയ്യിലുള്ള പാർട്ടിയും പറയുന്നത് അതിന് മുകളിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവൻ എപ്പോഴും കാണുന്നത്. മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ എപ്പോഴും എന്ത് പറയും, നമ്മൾ പാവപ്പെട്ടവർ ഇല്ലേ. നമ്മളെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് മുകളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ്. ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് അന്ന് ആ സ്റ്റഡിക്കകത്ത് പറയുന്നത് ഇത് നികൃഷ്ടമായ ദാരിദ്ര്യമാണെന്നാണ്. കാരണം ഇത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്, സംതൃപ്തി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ എല്ലാം പ്രശ്നം ഞാൻ പറയട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ നമുക്ക് പണമോ സമ്പത്തോ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് സംതൃപ്തിയാണ്. സംതൃപ്തി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. സംതൃപ്തി ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാനായിട്ട് പറ്റും. വി വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഹാവ്. അതാണ് വേദോസം പഠിപ്പിക്കുന്നതും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ. സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ്. അലംഭാവത്തോടുകൂടി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അലംഭാവം എന്നല്ല അവിടുത്തെ അർത്ഥം. എന്ത് അലംഭാവം എന്നാ, അലംഭാവം കറക്റ്റ് വാക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിച്ച് എന്തോ അലംഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു അലംഭാവി. അലംഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും കെയർ ഇല്ലാത്തവൻ എന്നാണ് ശരിക്കും വന്നാൽ പറയുന്ന വാക്കെന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഈ പല വാക്കുകളും നമ്മൾ മോശമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഉണ്ടല്ലോ. പണ്ട് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളൊക്കെ ഇപ്പം മോശമായിട്ട്. ഇപ്പം ചട്ടമ്പി, ശരിക്കും ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ക്ലാസ് മോണിറ്ററെ വിളിച്ചുകൊണ്ടിരുന്നതാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. ക്ലാസ്സിലെ മോണിറ്റർക്ക് നോ, ഐ എം നോട്ട് ജോക്കിംഗ്, ക്ലാസ്സിലെ മോണിറ്ററിനെയാണ് എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്, ക്ലാസ്സിലെ ചട്ടമ്പി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലീസ് ക്ലാസ്സിലെ മോണിറ്ററായിരുന്നു. അതുകൊണ്ടാണ് ചട്ടമ്പി എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ചട്ടം അവനൊരു ചട്ടമ്പിയാണെന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞതുകൊണ്ട് അലംഭാവം എന്ന വാക്കും, അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, സംതൃപ്തി എന്നാണ്, കണ്ടെൻമെൻറ്റ്. വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് കണ്ടെൻമെൻറ്റ്. നമ്മൾ സംതൃപ്തിയുള്ളവരായിരിക്കണം. കാരണം നമ്മളെപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്ന്. ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതാണ്, എനിക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്താണോ അതെൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. നാളത്തെ കാര്യം അവൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഞാനിതിനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇന്ന് ആവശ്യമുള്ളത് കർത്താവ് തന്നിട്ടുണ്ട്. ഇന്ന് ആവശ്യം ചിലപ്പോൾ എനിക്ക് പട്ടിണിയായിരിക്കും, അറിയാൻ പറ്റില്ല. കാര്യം എന്നാലായിരിക്കും എൻ്റെ ക്യാരക്ടർ ശരിക്കും പോകുന്ന മാറുന്നത്. ഇന്ന് എനിക്ക് ആവശ്യമുള്ളത്, ഇന്ന് എനിക്ക് ചിലപ്പോൾ രോഗമായിരിക്കും ആവശ്യം, ഇന്ന് എനിക്ക് ആവശ്യമുള്ള കർത്താവ് തന്നിട്ടുണ്ട്. ഇന്നത്തെ മെനുവിലുള്ള ഈയൊരു ഒരു പ്രാർത്ഥനയ്ക്ക് ബിരിയാണി വിളമ്പിയിട്ട് ഒരു ചർച്ചിലാണ്. അപ്പം ബിരിയാണി വിളമ്പി കഴിഞ്ഞപ്പോൾ എല്ലാ ബിരിയാണിയുടെ കൂടെ ഓരോ മുട്ടയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം വിളമ്പിക്കൊണ്ടിരുന്ന 5-6 പിള്ളേരുണ്ടായിരുന്നു. അമ്മമാരുടെ സമയം വന്നപ്പോഴത്തേക്ക് മുട്ട കിട്ടിയില്ല, എല്ലാം മുട്ടയെല്ലാം തീർന്നു പോയി. ഉടനെ ഒരുത്തം പറഞ്ഞു, ആ അമ്മളിയമ്മ രാവിലെ കൊണ്ട് കഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് വിളമ്പാൻ തിരിഞ്ഞതാണ്, വിളമ്പാൻ നിന്നവനൊടുവിൽ ഒന്നുമില്ല, ഒരു മുട്ട പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, അതെന്താ നീ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ എൻ്റെ മെനുവിൽ കർത്താവ് മുട്ട വെച്ചിട്ടില്ലായിരുന്നു. ഇന്നത്തെ മെനുവിൽ എന്തില്ല, മുട്ടയില്ല, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ മെനുവിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് കിട്ടിയിരിക്കും. അപ്പം ആ മെനു തീരുമാനിക്കുന്നത് നമ്മളെക്കാളും നന്നായിട്ട് നമ്മുടെ മെനു തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ദൈവമാണെന്ന് എൻ്റെ വിശ്വാസം. ഗാഡ് ഈസ് വൈസ് ഇനഫ് ടു
give me what I need exactly this day. Enik inna avashola endana, enik kartavinte wisdom question cheyan enik pattilla. Pattilla nalladalla, enik ende avashyamilla. Adondana kochinesh paadumbodum nammal paadiya paatta adu thanneyanallo. ദോഷമായിട്ട് ഒന്നും എന്നോട് എൻ്റെ നാഥൻ ചെയ്യുകയില്ല. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ട്രസ്റ്റ് അതാണ്, എനിക്കതറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ മെനുവിൽ എന്താണുള്ളത് അത് മതി എനിക്ക്, എനിക്ക് അതിൽ കൂടുതൽ വേണ്ട. നാളത്തെ മെനുവിലുള്ളത് കർത്താവ് തീർച്ചയായിട്ടും എനിക്ക് തന്നിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ എന്തോന്ന് സ്വപ്നം, എനിക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും എനിക്കില്ല. എനിക്കറിയില്ലല്ലോ ഞാൻ സ്വപ്നം കണ്ടാൽ ഇത്രയ്ക്ക് ഇത്രയല്ല സ്വപ്നം കാണത്തുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാനത് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക എനിക്ക് വേണ്ടി സ്വപ്നം കാണാനായിട്ട്. കാര്യം കർത്താവിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് എനിക്ക് പ്രധാനം, അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല. ഞാൻ സ്വപ്നം കണ്ടാലും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ, ഞാൻ കണ്ടാൽ എത്ര കാണാനാ, എൻ്റെ ഭാവന ഇത്ര ഇത്രേ വിടരത്തുള്ളൂ. എന്നാൽ സർവ്വലോകത്തെയും അറിയാവുന്ന സർവ്വകാലങ്ങളെയും അറിയാവുന്ന കർത്താവ് അവൻ എനിക്ക് വേണ്ടി സ്വപ്നം കാണട്ടെ. അവൻ സ്വപ്നം കാണുകയാണെങ്കിൽ എനിക്ക് എക്സാക്ട്ലി എന്ത് വേണോ അതെല്ലാം കർത്താവ് തന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുകളിലുള്ളതിനെ നോക്കാൻ എനിക്ക്, ഞാൻ ഐ എം നോട്ട് ജസ്റ്റ് ലുക്കിംഗ് പീപ്പിൾ ഹൂ ഹാവ് ദിസ് തിങ് ആൻഡ് ദാറ്റ് തിങ് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് അവർക്കത് ആവശ്യം ഉണ്ടായിരിക്കാം, അവർക്ക് ആവശ്യമുണ്ട്. ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തിയുള്ള ഒരാളെ ഞാൻ എപ്പോഴും പറയും, സംതൃപ്തിയുള്ള ഒരാളെ പിശാചിന് തൊടാൻ പോലും പറ്റില്ല. നമ്മളെല്ലാം പിശാച് പിടിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ, നമുക്ക് സംതൃപ്തി ഇല്ല എന്നുള്ളതാണ്. സംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിശാച് നമ്മളോട് വന്ന് എന്തെല്ലാം വന്ന് പറയട്ടെ, ഒരാളെക്കുറിച്ച് കണ്ടില്ലേ അവൻ, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പഠിച്ചതല്ലേ, പക്ഷേ ഇപ്പം കണ്ടില്ലേ അവൻ എന്തോ ആയതെന്ന് നോക്ക്, നീ എവിടെ കിടക്കുന്നു, നീ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞാണെന്ന് നിനക്ക് വല്ല ഇതുമുണ്ടോ, അതും പോട്ടറ ദൈവത്തെ വിളിച്ചാലും അവനും ദൈവത്തെ വിളിക്കുന്നല്ലേ പറയുന്നത് എന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനോ ഇഫ് ഐ എം നോട്ട് ഐ എം കണ്ടൻറ്റ് ഇൻ മൈ സെൽഫ്, ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനാണെങ്കിൽ എനിക്ക് ഞാൻ അതിനകത്ത് സന്തോഷിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടല്ലോ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവന് കൂടുതൽ കൂടുതലുണ്ട്, വെരി ഗുഡ്. അവനൊരു പക്ഷേ അത്രയും ആവശ്യം ഉണ്ടായിരിക്കും, എനിക്ക് അത്ര ആവശ്യമില്ല. എക്സ്ട്രാ കിട്ടി എന്തോ ചെയ്യും. എനിക്ക് ഞാൻ ഒരു സത്യം പറയാം നിങ്ങളോട്, എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ജീവിതം ഞാൻ പഠിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നാലും, എക്സ്ട്രാ റിസോഴ്സസ് നമ്മുടെ കൈ വന്നാലും, അത് പണമാകട്ടെ എന്തുമാകട്ടെ, നമ്മുടെ ദൈവാശ്രയം കുറയത്തേ ഉള്ളൂ. ഒരിക്കൽ പോലും അത് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള മെച്യൂരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള മെച്യൂരിറ്റി ഉള്ള ആളുകളുടെ നമ്പരൊക്കെ വളരെ കുറവാണ്. പൗലോസ് പറയുന്ന പോലെ സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം, രണ്ടിനും ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ എപ്പോഴും അറ്റപ്പറ്റ. നമ്മളൊരു വാക്ക് മലയാളത്തിലുണ്ടല്ലോ, എനിക്ക് മലയാളത്തിലെ ചില ഫ്രേസസൊക്കെ വളരെ ഇഷ്ടമുള്ള ഫ്രേസസാണ്. അറ്റപ്പറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് തൊടിയിച്ചൊക്കെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം, ഏറ്റവും ബെസ്റ്റായിട്ട്. എക്സ്ട്രാ മണി വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 15 കോടി രൂപ എക്സ്ട്രാ കിടപ്പുണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു 25 കോടി എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പോൾ 25 കോടി രൂപ മിഷനിൽ എനിക്ക് എക്സ്ട്രാ കിടപ്പുണ്ടെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛാ നമ്മളുടെ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ്, അതൊരു കൊമേഴ്ഷ്യൽ പ്ലേസാണ്, നമുക്കത് വിൽക്കാനായിട്ടിട്ടിരിക്കുക, ഒരു 10 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും, നമുക്ക് അവിടെ ഒരു ഓഫീസ് വളരെ അത്യാവശ്യമല്ലേ, ഡൽഹിയിലല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, നമുക്കവിടെ ഒരു ഓഫീസില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ആലോചിക്കും, അത് ശരിയാണ്, ഡൽഹി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റർ ഉള്ളത് നല്ലതാണ്, ഒരു 15 കോടി വരെയൊക്കെ നമുക്ക് കുഴപ്പമില്ല. കാര്യം എൻ്റെ 25 കോടി എക്സ്ട്രാ ഇപ്പം കിടക്കുകയാണെന്ന് വെച്ചു, അപ്പോൾ ഞാൻ പെട്ടെന്ന് 10 കോടി മുടക്കാൻ എനിക്ക് മടിയുണ്ടാവില്ല. കാര്യം എൻ്റെ 25 കോടി കിടപ്പുണ്ട്, 10 കോടി ഓക്കെ നല്ല കാര്യത്തിനല്ലേ, ഡൽഹി നമുക്കൊരു ഓഫീസ് ഉണ്ടാകുന്നത് നല്ലതല്ലേ, നല്ലതല്ലേ എന്ന് ആര് പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞൊന്നുമല്ല എന്നോട്, ദൈവം എന്നോട് പറഞ്ഞോ നീ പോയി ഒരു ഓഫീസ് പോകണം, ഞാൻ പറഞ്ഞോ ഇല്ല, ദൈവത്തോട് ഞാൻ ചോദിച്ചോ അതുമില്ല. കാര്യം എന്തുവാ, എൻ്റെ കാശ് കിടപ്പുണ്ട്, എൻ്റെ കാശില്ലായിരുന്നെങ്കിൽ കർത്താവേ നിൻ്റെ ഹിതമാണോ, ഞാൻ എന്തുവാ ചെയ്യണ്ടേ, അവിടെ ഓഫീസ് വേണം, നിനക്ക് ആഗ്രഹമുണ്ടോ കർത്താവേ, ഞാൻ കരയും പ്രാർത്ഥിക്കും, ദൈവമേ എന്തുവാന്നുള്ളത് ദൈവഹിതം തിരക്കും, കാശ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്നും തിരക്കത്തില്ല അല്ലേ. അപ്പോൾ കാശ് എക്സ്ട്രാ ഉള്ളതാണോ ഇല്ലാത്തതാണോന്നല്ലേ, ആരും ഒന്നും മിണ്ടാത്തേ, ആ കൺഫ്യൂഷനാ. ഒരു നല്ല ദൈവ ബൈബിൾ ടീച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത് ആളുകളെ കൺഫ്യൂഷനിൽ ചെന്നെത്തിക്കുക എന്നുള്ളതാണ്, കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ്. കാര്യം അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് ഒരു കൺവിക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും
നല്ല കാര്യം. നമ്മൾ കൺഫ്യൂസ്ഡ് ആകട്ടെ, എക്സ്ട്രാ മണി എപ്പോഴും പ്രശ്നമാണ്. എക്സ്ട്രാ മണി നമുക്ക് പലപ്പോഴും നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഹിതം അറിയാനായിട്ട് നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മിഷൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എക്സ്ട്രാ മണി വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ വേവലാതിയാണ്. കാര്യം ഇത് കയ്യിൽ നിന്ന് എങ്ങനെയാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിരിക്കും ഒരാൾ എന്തെങ്കിലും പണം തരുന്നത്, അപ്പോൾ അതിന് ചിലപ്പോൾ ആവശ്യമില്ലാതെ വരും. എനിക്ക് പലപ്പോഴും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്നടത്തൊരു വസ്തു വാങ്ങിച്ചോളാൻ പറഞ്ഞ് ചിലപ്പോൾ ഒരാൾ പണം തന്നു വെച്ചു. ഞാൻ നോർമലി വാങ്ങിക്കത്തില്ല. ഐ ഡോണ്ട് ഇഫ് സംബഡി ഈസ് സ്പെസിഫിക്കലി ആസ്കിങ് മീ ടു ഡു സംതിങ് ഐ വിൽ നെവർ റിസീവ് ദാറ്റ് മണി. പക്ഷേ അങ്ങനൊരു പണം ഒരാളെ കൊണ്ട് എൻ്റെ ബാങ്കിൽ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്തെന്ന് വെച്ചു, അവിടെ ചിലപ്പം വസ്തു കിട്ടിയില്ലെന്നിരിക്കും. പിന്നെ എൻ്റെ എനിക്ക് വേവലാതെ ഞാൻ ഇതെന്നും കൊണ്ട് എന്ത് കൊടുക്കും? ദെൻ വാട്ട് ക്യാൻ ഐ ഡു? ദ ബെസ്റ്റ് വേ, നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പണം എക്സ്ട്രാ കയ്യിലുള്ളതല്ല, പണം ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാം. പണം കൈ കിടക്കുമ്പോൾ എന്തോ പ്രാർത്ഥിക്കുന്നത് അല്ലേ? സംതൃപ്തി ഉണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടെങ്കിൽ, ഇന്നത്തേക്കുള്ളതുണ്ടെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്, ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. നാളത്തേക്കില്ല, ഇല്ലെങ്കിൽ ഇല്ല. നാളെ ഇല്ലെങ്കിൽ അന്ന് അതെൻ്റെ മെനുവിലില്ലെന്ന് ഞാൻ ചിന്തിക്കും. അതെൻ്റെ മെനുവിലില്ല. എൻ്റെ മെനുവിലുള്ളത് എനിക്ക് ഇന്ന് കർത്താവ് തന്നിട്ടുണ്ട്, എൻ്റെ മെനുവിലുള്ളത്. അപ്പോൾ എന്തൊരു സംതൃപ്തി ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ ആർത്തി ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ അവരെ പോലെ, ഇവരെ പോലെ, അങ്ങനെ പോലെ, ഇങ്ങനെ പോലെ, എന്ത് കാര്യത്തിനായി കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? എന്ത് കാര്യത്തിന്? എനിക്ക് ഞാനായാൽ മതി, എനിക്ക് വേറെ ആരും ആകണ്ട. കാര്യം എന്നെ ദൈവം ഞാനാകാനായിട്ട് അവിടെ ആക്കിയിരിക്കുന്നു. അല്ലാതെ എന്നെ ബലിഗ്രഹമാക്കാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. എന്നെ ബന്യഹീനാക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുമില്ല. ബോംബെ വെച്ചൊരു, ഇപ്പോഴല്ല, കുറേ വർഷം മുമ്പാണ് ബന്യഹീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അവിടെ വെച്ച് ഞാനിങ്ങനെ പിള്ളേരുടെ ഒരു ക്യാമറ പറഞ്ഞു, എനിക്ക് ബന്യഹീനൊന്നും ആകണ്ട. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ബന്യഹീനാകണ്ട, ഇപ്പോഴാർക്കും ബന്യഹീനാകണ്ട. പക്ഷേ അന്ന് എല്ലാവരും ബന്യഹീനാകാൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ബന്യഹീനൊന്നും ആകണ്ട. എന്നെ അവർ ചോദിച്ചു, അതെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞ്, അല്ല, ഞാനിപ്പോൾ നിശ്ചയിച്ചാലും ഞാൻ ബന്യഹീനാകത്തില്ലല്ലോ. ഓ, അതാ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു, അത് തന്നെയല്ല, പിന്നെ ഞാൻ എത്ര നിശ്ചയിച്ചാലും ബന്യഹീൻ ആകത്തില്ല എന്നതുപോലെ ബന്യഹീൻ തലയും കുത്തി നിന്നാലും സാജു ആകത്തുമില്ല. അതിന് ബന്യഹീൻ വേറെ ജനിക്കണം സാജു ആകണമെങ്കിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ദൈവം എന്നെക്കുറിച്ച് ഞാൻ സാജുവാകാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഞാൻ ബില്ലിഗ്രഹമാകാനല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങളെക്കുറിച്ച് നിങ്ങളാകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് വല്ലവരും ആകാൻ നോക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ അയലോക്കക്കാരനെ പോലെ എന്തിനാകുന്നത്? നിങ്ങളെന്തിനാണ് നിങ്ങളുടെ കൂട്ടുവിശ്വാസിയെ പോലെ ആകുന്നത്? നിങ്ങളെന്തിനാണ് നിങ്ങളുടെ പാസ്റ്ററെ പോലെ ആകുന്നത്? നിങ്ങളാകാൻ നോക്ക്. നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഓഫീസിൻ്റെ ബോസിനെ പോലെ ആകുന്നത്? നിങ്ങൾ നിങ്ങളാകാൻ നോക്ക്. അങ്ങനെ വരുമ്പോൾ എന്താ, ഞാൻ സംതൃപ്തനാണല്ലോ. ഐ എം സാറ്റിസ്ഫൈഡ്, ഐ എം കണ്ടെന്റ്. ഞാൻ സംതൃപ്തനാണ്. സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാച് എൻ്റെ അടുത്ത് വന്ന് എന്തോ പറയാനാ, നീ അവനെ നോക്ക്. ആ, പ്രൈസ് ദ ലോർഡ്. എന്തോ പ്രൈസ് ദ ലോർഡ്? എടാ, അവൻ കണ്ടില്ല ഇതെല്ലാം ഈയിടെ പുതിയ വണ്ടി വാങ്ങിച്ചു, അതാ പറഞ്ഞ പ്രൈസ് ദ ലോർഡ്. എനിക്കും വല്ലപ്പോഴും കയറാമല്ലോ. ആ, വഴിയെ ഞാൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ അവൻ വണ്ടി കൊണ്ട് വരുമ്പോൾ എനിക്കിവിടെ ഒന്ന് കയറാമല്ലോ, എന്നെ കയറ്റുമല്ലോ അവൻ അല്ലേ. ദാറ്റ്സ് ഗുഡ്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവന് പുതിയ വീട് കിട്ടി. എടാ, വാടക വീടാകുമ്പോൾ ടാക്സ് കൊടുക്കണ്ടല്ലോ, അവൻ കൊടുത്തോളൂല്ലേ. ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ, വാടകയും കൊടുത്താൽ പോരാ. എന്തോന്ന് ഈ പറയുന്നത് പോലെ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്ന് എന്തിന് ഞാൻ ഈ നിർബന്ധം പിടിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് പറയുമ്പോൾ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുകയല്ലേ? കുറയൊന്നുമല്ലോ. വാടക വീട്ടിൽ കഴിയുന്നതിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അല്ലേ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോഴത്തേക്ക്? സ്വന്തമായിട്ട് ദൈവം നിനക്കൊരു വീട് തന്നാൽ എടുത്തോ, എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ് കരയാനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല. ഞാൻ ആരെങ്കിലും വീട് പണിയുന്നതോ വീട് വാങ്ങിക്കുന്നതോ തെറ്റാണെന്നൊന്നും പറഞ്ഞതല്ല കേട്ടോ. ബട്ട് വാട്ട് ഐ സെഡ്, ഇല്ല എന്ന് പറഞ്ഞ് കരയാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്ക് വീട് വേണമെങ്കിൽ ദൈവം തരും, ഇല്ലയോ എൻ്റെ മെനുവിലില്ല. അത്രയേ ഉള്ളൂ, എൻ്റെ മെനുവിലുള്ള സാധനമൊക്കെ അതാത് സമയത്ത് കർത്താവ് തന്നിരിക്കും. എനിക്ക് വണ്ടി വേണോ? വേണം. വേണമെങ്കിൽ ആര് തരും? കർത്താവ് തരും. അതല്ലാതെ ഞാൻ മറ്റൊരാളെ കണ്ട് അയാളാകാൻ നോക്കിയാൽ ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം എനിക്ക് എപ്പോഴും, ഞാൻ എപ്പോഴും, നമ്മൾ പാവപ്പെട്ടവർ, നമ്മൾ പാവപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല. പൗലോസ് പറയുന്നത് എന്താണ്? എനിക്ക് വേണ്ടോളം ഉണ്ട്, ഞാനിപ്പോൾ സമൃദ്ധിയായിരിക്കുന്നു, സകലതും എനിക്കുണ്ട്. എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് വല്ലതും പറയുന്നതാണോ?
പൗലോസിൻ്റെ കാര്യം പറയുമ്പോഴല്ല ഞാൻ പറയും, ഇയാളെ ഒരാൾ പറഞ്ഞ കാര്യമാണ്. പൗലോസിൻ്റെ പിതാവ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, അതായത് പൗലോസിൻ്റെ പിതാവിനെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ റൈറ്റിങ്സ് ഓഫ് മെനി പീപ്പിൾ, അദ്ദേഹം ഭയങ്കര ഒരു വ്യവസായിയായിരുന്നു. ഹി വാസ് എ ബിഗ് ബിസിനസ് മാൻ. ആ കാലയളവിലെ ഭയങ്കര വ്യവസായിയായിരുന്നു. ആൻഡ് ഹി ഓൺ മെനി ഷിപ്സ്. ഇക്കാലത്ത് എന്താണ്, ഇക്കാലത്ത് നമ്മൾ ഒരു ഒരു കപ്പലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇനോ അനേക കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്ന വലിയ ഒരു വ്യാപാരിയായിരുന്നു ആര്, പൗലോസിൻ്റെ അപ്പൻ. അവിടെ നിന്ന് ഈ മനുഷ്യൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് അടിയും കൊണ്ട് തൊഴിയും കൊണ്ട് ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുക, മോനെ ഞാനെ ത്രോവാസിലൊരു പുതപ്പ് വെച്ചിട്ട് പോന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ ചുരുളുകളുണ്ട് ബൈബിളിൻ്റെ കുറച്ച് പോർഷൻസ്, നീ പോരുമ്പോൾ അതുകൂടെ എടുത്തുകൊണ്ട് പോരണേ പുതപ്പേ. കാര്യം എന്നാ, ശീതകാലത്തിന് മുമ്പേ നീങ്ങി വരണം, വിൻ്ററായി, വിൻ്ററിൽ ഇവിടെ വേണ്ടത്ര, ഐ ഡോണ്ട് ഹാവ് ഇനഫ് വാം ക്ലോത്ത്സ്, അതുകൊണ്ട് നീ ആ പുതപ്പ് ഒന്ന് കൊണ്ടു തരണം. തുടങ്ങിയത് എവിടുന്നാ, കപ്പലേന്ന്. നിന്നതെവിടാ, പുതപ്പേര്. ഇന്നത്തെ പൗലോസൊക്കെ പുതപ്പേ തുടങ്ങി കപ്പലെ തീർക്കുന്ന പാട്ടുകളാണ്. ഇന്ന് തുടങ്ങുന്നത് പുതപ്പേരും നിർത്തുന്നത് കപ്പലേരുവാ. എന്നിട്ടും പറയുന്നത് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പാവം പൗലോസൊക്കെ വിശ്വാസമില്ലായിരുന്നു ബ്രദറെ. പൗലോസ് എന്തുകൊണ്ട് അവസാനം ഒരു പുതപ്പ് പോലും ഇല്ലാതെ മണിക്കേണ്ടി വന്നത്? വിശ്വാസമില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചു, കർത്താവ് എനിക്ക് തന്നു. പൗലോസ് വിശ്വസിച്ചില്ല അല്ലേ. സംതൃപ്തി. അപ്പോൾ ദാരിദ്ര്യം, ഒന്നാമത്തേത് സ്വാഭാവികമായ ദാരിദ്ര്യം, അത് പരിതാപകരമായ അവസ്ഥയാണ്. രണ്ടാമത്തേത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം, അത് നികൃഷ്ടമായ ദാരിദ്ര്യമാണ്. മൂന്നാമത്തേത് തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യമാണ്, പോവർട്ടി ചൂസ് ചെയ്യുകയാണ്. ആ ചൂസ് ചെയ്യുന്നെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്, അർത്ഥ വ്യത്യാസമുണ്ട്. ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പം അസറ്റിസം ഒക്കെ ഉണ്ടല്ലോ, അസറ്റിസം എന്താണ്, അവർ ദരിദ്രരായിട്ടേ ജീവിക്കത്തുള്ളൂ. ദാരിദ്ര്യം തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പം ജൈന സന്യാസിമാരൊക്കെ, അവർ ദാരിദ്ര്യം, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. സോ അവർ ഈവൻ ദിഗംബരൻ ചിലരാണെങ്കിൽ ശ്വേതാംബരന്മാരാണ്, അവർ വെള്ള വസ്ത്രം ധരിക്കുന്നു, ദിഗംബരന്മാർ വസ്ത്രം പോലും ധരിക്കുന്നില്ല. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനുള്ള കളിയാക്കി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതവർ കാണിക്കുന്ന ത്യാഗമാണ്. അവർ ഷേവ് ചെയ്യത്തില്ല, അതിനുപോലെ രോമമൊക്കെ വലിച്ചു പറിച്ചു കളയാം. ഐ ഹാവ് സീൻ, ഞാൻ ദിഗംബർ ജെയിൻസിൻ്റെ വേൾഡ് ലോക ഗുരുവിനെ വിദ്യാസാഗർ ഞങ്ങൾ പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അയാളുമായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അയാൾ ഒരു ബ്രാഹ്മിൻ കൺവേർട്ടാണ്, ബ്രാഹ്മിൻ അങ്ങോട്ട് കൺവേർട്ടായതാണ്, പി എച്ച് ഡിക്കാരനാണ്. അതിനുശേഷം അയാൾ ചൂസ് ചെയ്തതാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ കഷ്ടത, ഏറ്റവും അവരുടെ ഏറ്റവും വലിയ ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം ഉപേക്ഷിച്ച് ഒടുവിൽ അവർ ഭക്ഷണം ഉപേക്ഷിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിച്ചാണ് അവർ മരിക്കുന്നത്. അതൊരു വലിയൊരു ഒരു വേർച്ചുവായിട്ടാണ്, അത് വലിയൊരു കാര്യമായിട്ടവർ കണക്കാക്കുന്നത്. അപ്പം അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാ, അവർക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ യേശു കർത്താവ് തനിക്ക് മോക്ഷം കിട്ടാനായിട്ടല്ല ദരിദ്രനായത്. യേശു കർത്താവ് നമ്മെ, അവിടെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ പ്രത്യേകത നമ്മളവിടെ കാണുന്നത് അതാണ്. എന്താണ്, നമ്മുടെ കർത്താവായ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നനാക്കേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ ഓർക്കുമല്ലോ. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഇവിടെ. എന്ത്, അവൻ ദരിദ്രനായി തീർന്നു. എന്തുകൊണ്ട്? നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. അവനത് ചൂസ് ചെയ്തതാണ്. എന്തിന് ചൂസ് ചെയ്തു? മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി, നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. അതാണ് തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത്, തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം. അപ്പോൾ അതിനകത്ത് വേറൊരാൾ സമ്പന്നനാകുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ, എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട്, അവർക്ക് രണ്ട് ജോഡി ഡ്രസ്സേ ഉള്ളൂ, രണ്ട് ജോഡി ഡ്രസ്സുള്ള പല ആളുകളും എനിക്കറിയാം. മറ്റ് ഒന്ന് ഉപയോഗിക്കാനില്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിട്ടും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ജോഡി. അവർ ഭയങ്കര സിമ്പിളായിട്ടേ ജീവിക്കത്തുള്ളൂ. സിമ്പിളായിട്ട് അവർ ജീവിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നത് അത് എന്തോ ഒരു മഹത്തായ കാര്യമാണെന്നാണ്. അത് ഐ നോട്ട്, ഞാൻ അവരെ ഇത് അവരുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഖേന ആരും സമ്പന്നനാകുന്നൊന്നുമില്ല. എന്നാൽ അതേസമയം നമുക്കെല്ലാവർക്കും, ഇപ്പം ഞാനിപ്പം
നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമുക്കൊരു അഞ്ചാറ് ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അത്ര കൂടുതലൊന്നും അല്ല. ഒരു ആറ് ജോഡിയോ എട്ട് ജോഡിയോ ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര കൂടുതലൊന്നും അല്ല. പക്ഷേ നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് തന്നെ തികച്ചില്ലാത്ത ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വയ്ക്കുക, നമ്മളൊരു മൂന്ന് ജോഡി ഡ്രസ്സ് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അഞ്ച് ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആറ് ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, മൂന്ന് ജോഡി ഡ്രസ്സ് വേറൊരാൾക്ക് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ, മൂന്ന് ജോഡി ഡ്രസ്സേ ഉള്ളൂ. പക്ഷേ ഈ മൂന്ന് ജോഡി ഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലാണ്, പക്ഷേ ആ ദാരിദ്ര്യം നിങ്ങൾ ദാരിദ്ര്യം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആറ് ജോഡി ഡ്രസ്സും കൊണ്ട് നടക്കാമായിരുന്നല്ലോ. ആരും നിങ്ങളെ വഴി നിങ്ങൾ മോട്ടിച്ചൊന്നുമല്ല, നിങ്ങൾക്ക് ആറ് ജോഡി ഡ്രസ്സുമായിട്ട് നടക്കാമായിരുന്നു. പക്ഷേ മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൂന്ന് ജോഡി ഡ്രസ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദാരിദ്ര്യം എന്ത് ചെയ്യുമായിരുന്നു? ചൂസ് ചെയ്യുമായിരുന്നു. കാരണം അത് മുഖേന വേറെ ഒരാൾ എന്തായിത്തീർന്നു? സമ്പന്നൻ ആയിത്തീർന്നു. അതാണ് ഇവിടെ യേശു കർത്താവ് പറയുന്ന തിരഞ്ഞെടുക്കുന്നത്. അവൻ തിരഞ്ഞെടുത്തതായ ദാരിദ്ര്യമാണ്, തിരഞ്ഞെടുത്തു. അവൻ നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ഒരു ദാരിദ്ര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഒന്ന്, സ്വാഭാവിക ദാരിദ്ര്യം പരിതാപകരമാണ്. രണ്ട്, എന്താ, ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം നികൃഷ്ടമാണ്. തിരഞ്ഞെടുക്കുന്ന മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടി നമ്മൾ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഉത്കൃഷ്ടമാണ്. അതാണ് യേശു കർത്താവ് ചെയ്തത്. മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ദരിദ്രരാക്കി തീർക്കുന്ന ഒരു സ്റ്റേജ്, ദാറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ. അല്ലാത്ത ഒരു കാര്യം, അതായത് നമ്മൾ ദരിദ്രരാകാതെയുള്ള കൊടുപ്പുണ്ടല്ലോ, അതായത് എക്സസിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ മാഹാത്മ്യമൊന്നുമില്ല. ഇതിപ്പം നമ്മളിപ്പം ചിലപ്പം എന്താണെന്നറിയാമോ, ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് പഴയ തുണി വല്ലതും വേണോ? എന്നാ, അവർ 10-60 ജോഡി സാരിയും എല്ലാം കിടപ്പുണ്ട്, ഈ പുതിയത് കുറച്ച് വാങ്ങിച്ചൊന്ന് ഇടണമെങ്കിൽ സ്ഥലം വേണ്ടായോ? അപ്പോൾ അതുകൊണ്ട് ഒരു 10-20 അങ്ങ്, 60 കിടപ്പുണ്ട്, ഒരു 20 അങ്ങ് കൊടുത്തേക്കാമെന്ന് വെച്ചിരിക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് കൊള്ളാത്തത് നോക്കിയേ കൊടുക്കത്തുള്ളൂ, കൊള്ളാതെ നോക്കി കൊടുക്കത്തില്ലല്ലോ. ഉപയോഗിക്കാത്ത 20 കൊടുത്തേച്ച് 30 കൂടെ വാങ്ങിക്കാൻ വേണ്ടി പഴയ ഡ്രസ്സും എല്ലാം വേണമെന്ന്. നിങ്ങളൊക്കെ അവിടെ സുവിശേഷ വേല ചെയ്യല്ലയോ, ഒറീസായിലും ബീഹാറിലും ഒക്കെ, എന്നാൽ പിന്നെ കുറച്ച് പഴയ തുണി തന്നു വിട്ടേക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ സ്വർഗത്തിലാണ്ട് പ്രതിഫലം കിട്ടുമെന്ന്? നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം ഒന്നും കിട്ടാൻ പറ്റില്ല. കാര്യം നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുകയുള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇല്ലേ, അതിനെക്കുറിച്ച് പറയുന്നത് വെൻ യു ആർ ഗിവിങ് എവേ ഫ്രം യുവർ എക്സസ്, യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ, റാദർ ഹീ ഈസ് ഹെൽപ്പിംഗ് യു ടു ഫൈൻഡ് സ്പേസ്. അവൻ നിങ്ങളെ സഹായിക്കുക, ഇല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോകും? നിങ്ങൾ ആർക്കാണ്ട്, നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും 15-20 വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി, അവർ പെട്ടെന്ന് പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞ് 25 പേർക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി വെച്ചു, അന്നേരം ആ ഒരു ധർമ്മ ഒരു ഭിക്ഷക്കാരൻ അതുവഴി വരുന്നത്, അവനെ മൂക്കുമുട്ട തീറ്റിച്ചിട്ട് പറയുകയാണ്, ഓ അവനും തിന്നട്ടെ പാവം, എന്തോന്ന് പാവം, അവൻ തിന്നില്ലാതെ നിങ്ങളിത് എവിടെ കൊണ്ട കളഞ്ഞേനെ. അപ്പോൾ അവൻ തിന്നുന്നത് കൊണ്ട് നിങ്ങളെ സഹായിക്കുക, അല്ലാതെ നിങ്ങൾ അവനെ സഹായിക്കുകയൊന്നുമല്ല. എക്സസിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ സഹായിക്കുകയാണ്, അല്ലാതെ നമ്മൾ അവരെ സഹായിക്കുകയല്ലെന്ന് ആലോചിക്കണം. എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ദരിദ്രനായി തീർന്നിട്ട് അത് നമുക്ക് സമ്പന്നത ഉണ്ടാകാൻ വേണ്ടി അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് കാൽവറി ക്രൂസിൽ വന്ന് മരിക്കുന്ന, അല്ലെങ്കിൽ വെൻ ടിൽ ഹി അവൻ ഭൂമിയിൽ വന്ന് എന്നെ പോലെ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവൻ വിലയൊന്നും കൊടുത്തിട്ടില്ല. ദൈവം പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊക്കെ എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇസ്രായേൽ മക്കൾക്ക് എന്തെല്ലാം ഗുണം ചെയ്യും, അവർക്ക് മന്നാ പൊഴിച്ചു കൊടുത്താലും എന്തോ പൊഴിച്ചു കൊടുത്താലും, അതിനുവേണ്ടിയൊക്കെ ദൈവം എന്തോ ഒന്ന് കോസ്റ്റാണ് കൊടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും കോസ്റ്റ് പേ ചെയ്തോ? എന്നാൽ കാൽവറി ക്രൂസിൽ അതല്ല, നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്നിട്ടാണ് നമ്മളെ സമ്പന്നനാക്കിയത്. നിങ്ങൾക്കൊരു കാറോ വീടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയോ അല്ലെങ്കിൽ പണമോ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി ദൈവം എന്തെങ്കിലും കോസ്റ്റ് കൊടുക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ലെസ് ദാൻ എ പീനട്ട്. ദൈവത്തിന് എന്താ? ദൈവത്തിനൊരു കാറോ വീടോ കൊട്ടാരമോ ദൈവത്തിന് പീനട്ടിനേക്കാൾ ചെറുതല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ തൊലി പോലും അല്ലല്ലോ. ഹീ ഈസ് നോട്ട് ലൂസിങ് എനിത്തിങ്. പക്ഷേ നിങ്ങൾക്ക് പാപമോചനം തരാനായിട്ട് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ സ്വന്തം പുത്രനെ
ഏൽപ്പിച്ചു തന്നു. അതുകൊണ്ട് കോസ്റ്റ് കൊടുത്ത് അവൻ നേടിയത് നമ്മുടെ പാപമോചനമാണ്. കോസ്റ്റ് കൊടുത്ത് അതിനെ വില കുറച്ച് കാണിക്കാൻ, സോറി, അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണിക്കാനായിട്ട് പാടില്ല. നമ്മൾ ഇനിയിപ്പോൾ അതാണ്, ആ സ്നേഹം എന്നിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാനും അതുപോലെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. ഇഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻഡ് മീ എന്ന് പോൾ പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തുകൊണ്ട്? ക്രിസ്തു എന്താ ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. എന്താ അവൻ ചെയ്തത്? അവൻ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു. ഓക്കെ, അതുകൊണ്ട് എന്താ? അതുകൊണ്ട് ഞാനും തീരുമാനിച്ചിരിക്കുന്നു, ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ആയിരിക്കത്തില്ല. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഇവിടുത്തേനായിട്ട് തന്നെ ജീവിക്കണമെന്ന് നിർണയിച്ചിരിക്കുന്നു. അതിന് ഞാൻ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. വെൻ ഐ വാസ് ലിവിങ് ഫോർ മൈസെൽഫ് ഓൾ ദി ടൈം ഐ ഹാഡ് എവറിഥിങ് ദാറ്റ് ഐ, ഞാൻ അതിനുവേണ്ടി, യുനോ, ദാറ്റ് വാസ് മൈ പാഷൻ. എനിക്ക് എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടായി, എൻ്റെ പ്ലഷേഴ്സ്, എൻ്റെ സുഖങ്ങൾ, എൻ്റെ കംഫർട്ട്സ്. പക്ഷേ വെൻ ഐ സ്റ്റാർട്ട് ലിവിങ് ഫോർ ജീസസ്, ഞാൻ യേശുവിനോട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കംഫർട്ട്സ് പോകാൻ തുടങ്ങുകയാണ്. കാര്യം യേശു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ യേശുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും? മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും. അതിനുവേണ്ടി ഞാൻ ഇറങ്ങി 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 താഴോട്ട് വരികയാണ്. അവൻ്റെ ജടാവതരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജീസസ് വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ, താഴോട്ട് 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 ഇറങ്ങി വരുന്നൊരു സ്റ്റേജ്. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മോഹം മുഴുവൻ എങ്ങനെ മോളിക്കേറാമെന്നല്ല, അത് ലോകത്തിൻ്റെ ചിന്തയാണ്. നമ്മളെപ്പോഴും പറയുമല്ലോ, ഈ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. കോമ്പറ്റീറ്റീവായിട്ട് ജീവിക്കുക, കോമ്പറ്റീറ്റീവായിട്ട് ജീവിക്കാനും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. ഡിപ്ലോമാറ്റ് ആയിരിക്കണം. ഇന്നലെ ഒരാളെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് തന്നെ എന്നറിയാമോ, ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം, ഹീ ഈസ് ദി, ഒരാൾ യാത്രയപ്പിന് പറഞ്ഞതാണ്, ഈസ് ദ ബെസ്റ്റ് ഡിപ്ലോമാറ്റ് ഐ ഹാവ് എവർ സീൻ. എനിക്ക് തൊലി ഇടിഞ്ഞു പോയി. ഡിപ്ലോമാറ്റ് എന്നുള്ള ജോലി ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് തുറന്ന് പറയാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൻ എ ഡിപ്ലോമാറ്റ് സേയ്സ് യെസ്, ഹീ മീൻസ് വെയിറ്റ്. അവൻ വെയിറ്റ് എന്ന് പറയത്തില്ല, യെസ്. പിന്നെ നമ്മൾ പറയും, ഞാൻ ബ്രദറെ അത് ശരിയായില്ല കേട്ടോ, അതെ ഞാൻ എന്താണ് അത് നോക്കിയിട്ട് അങ്ങോട്ട് നടന്നില്ല, നടന്നെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചാൽ. പക്ഷേ അവൻ പറയുന്നത് യെസ് എന്നായിരിക്കും. ആൻഡ് വെൻ എ ഡിപ്ലോമാറ്റ് സേയ്സ് യെസ്, ഹീ മീൻസ് വെയിറ്റ്. ആൻഡ് വെൻ ഹീ സേയ്സ് വെയിറ്റ്, ഹീ മീൻസ് നോ. അവൻ ഓ അത് നടക്കത്തില്ല സഹോദര എന്ന് പറയത്തില്ല, നോക്കാം. നോക്കാമെന്ന് പറഞ്ഞാൽ ജന്മത്തിൽ നടക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ അവൻ നടക്കത്തില്ലെന്ന് പറയത്തില്ല, കാര്യം അവൻ ഡിപ്ലോമാറ്റാ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ലോകത്തിൻ്റെ ബെസ്റ്റാണ്, അത് ബിബ്ലിക്കൽ അല്ല. കോമ്പറ്റിറ്റീവായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമല്ലോ. എന്നോട് പലപ്പോഴും ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് മെട്രോ സിറ്റിയിലെ കൊച്ചമ്മമാർ വന്നിട്ട് പറഞ്ഞു, ബ്രദർ വാട്ട് യു സേഡ് ഇറ്റ് ഈസ് ട്രൂലി ബിബ്ലിക്കൽ, വി ബിലീവ് ഇറ്റ്. ബട്ട് ഈ സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മുടെ പിള്ളേർ പറഞ്ഞാൽ, യു നോ, വി ലിവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്, റൈറ്റ്? നമ്മൾ ജീവിക്കുന്ന ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്തിലല്ലേ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്തള്ളി പോകത്തില്ലേ? ഞാൻ അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയാൽ അവർ ആദ്യം കോമ്പറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ആയിരിക്കും. ഒരു സംശയം വേണ്ട, തുള്ളി വെള്ളം കിട്ടുമെന്ന് ആരും ചിന്തിക്കണ്ട. കാര്യം അതൊരു വേൾഡ്ലി പാറ്റേണാണ് കോമ്പറ്റീറ്റീവായിട്ട് വളർത്തുക എന്നൊക്കെ പറയുന്നത്. കോമ്പറ്റീറ്റീവായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനോ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതാണ് വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത്. ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിൻസ് മീ. യേശുവിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തായിരുന്നു? ഹി നെവർ ലിവ് ഫോർ ഹിംസെൽഫ്, ഹി വാസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ്. അവനെല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അവൻ ഒരിക്കലും അവന് വേണ്ടി തന്നെ ജീവിച്ചില്ല. അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നമുക്കായിട്ട് ജീവിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഐക്കൊരു വെട്ടിടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ക്രോസ്. ഐ എന്ന ചിഹ്നം, ഐ എന്ന് പറയുന്ന അക്ഷരം വെട്ടിടുമ്പോൾ എന്തായിത്തീരുന്നു? ഒരു ക്രോസ് ആയിത്തീരുകയാണ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി നീഡഡ്. പോൾ പറയുന്നതാണ്, ഇനി ഞങ്ങൾക്കായിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല.
ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. നമ്മളോടുള്ള ചോദ്യം അതാണ്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമോ? അവൻ്റെ സ്നേഹത്തിലേക്ക്, അവൻ്റെ ഇൻകാർണേഷനിൽ തന്നെ, അവൻ്റെ ജനനം തൊട്ട് അവൻ്റെ മരണം വരെയുള്ള അവൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ അവിടെ എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാളെ നമ്മൾ അവൻ്റെ മിനിസ്ട്രിയിൽ അവൻ എങ്ങനെ അവൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നാളെ പഠിക്കാം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും യേശു എങ്ങനെ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചു എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മുടെ മിനിസ്ട്രിയിൽ അത് പോട്ടെ, നമ്മുടെ മിനിസ്ട്രിയിലേക്ക്, നമ്മൾ മിനിസ്ട്രിയിലേക്ക് പറയുമ്പോഴത്തേക്ക് നാളെ സുവിശേഷ വേലക്കാർ മാത്രം വരാനല്ല ഞാൻ പറഞ്ഞത്. അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ മറ്റുള്ളവരുള്ളവൻ്റെ ഇടപെടലുകളിൽ എന്നേ ഉള്ളൂ. എല്ലാവരും മിനിസ്ട്രിയിലാണ്, അല്ലാതെ ആരും ചിന്തിക്കണ്ട. എന്താണ് ഓ അത്? അപ്പം നാളത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലെന്ന് ആരും പറയണ്ട. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവൻ്റെ ആ ഇൻകാർണേഷനിൽ തന്നെ അവൻ വെളിപ്പെടുത്തി അവൻ്റെ സ്നേഹം. ഹി വാസ് നോട്ട് ലിവിങ് ഫോർ ഹിംസെൽഫ്. അവന് വേണ്ടി ജീവിച്ചതായിരുന്നെങ്കിൽ, അവന് വേണ്ടി തന്നെ ജീവിച്ചായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും പാപമോചനം നമുക്ക് സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ അവനെന്ത് ചെയ്തു? അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. ക്രൂശ് മരണമാണ് അവൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മരണം, അതൊരിക്കലും ഒരു രക്തസാക്ഷി മരണമല്ല, അവൻ ചൂസ് ചെയ്തതാണ്. അവൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും അവൻ ചൂസ് ചെയ്തതാണ്, അവൻ തിരഞ്ഞെടുത്തതാണ്. അത് പെട്ടുപോയതൊന്നുമല്ല. അവൻ യോസഫിനെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഭവനത്തിൽ അങ്ങ് ജനിച്ചു പോയതല്ല, അവൻ ചൂസ് ചെയ്തതാണ്. പുൽത്തൊഴുത്തിൽ അവനെ കിടത്തിയത് സ്ഥലമില്ലായികയാണെന്ന് നമുക്കറിയാം, പക്ഷെ അവൻ ചൂസ് ചെയ്തതാണ്. കാര്യം നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി, അത് ഭൂമിയിൽ സമ്പന്നനാക്കാനൊന്നുമല്ല, എന്ത്, നമുക്ക് പാപമോചനം നൽകാൻ നമ്മിൽ ഒരുവനെ പോലെ ആയാൽ മാത്രമേ യേശുവിന് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഭൂമിയിലെ മനുഷ്യനെ പോലെ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ എന്താ അവന് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പാപത്തെ അവൻ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഹി യുണൈറ്റഡ് ഹിംസെൽഫ് വിത്ത് മീ ഓൺ ദ ക്രോസ്. ആ ക്രൂശിൽ കയറുന്നതിന് മുമ്പ് തന്നെ, അവൻ്റെ ജനനം മുതൽ ക്രൂശീകരണം വരെ, അവൻ എന്നോട് ഏകീഭവിച്ചുകൊണ്ട് ജീവിക്കുകയും എന്നോട് ഏകീഭവിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തു. അതുവരെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്നോട് ഏകീഭവിക്കാൻ. കാരണം വലിയൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. എന്ത്? എൻ്റെ പാപവും എൻ്റെ മരണവും അവൻ്റേതായി. എന്തിനാണെന്നറിയാമോ? അവൻ്റെ ജീവൻ എൻ്റേതാകാൻ വേണ്ടി. നമുക്ക് ഇവിടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ അറിയണം. പഴയ നിയമത്തിലെ ദൈവം, പുതിയ നിയമത്തിലെ ദൈവം എന്നിങ്ങനെ വേർതിരിക്കരുത്. പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. എന്നാൽ യേശുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കപ്പെട്ടത്, അതിന് മുമ്പ് അവൻ സ്നേഹിച്ചിരുന്നു, പക്ഷേ പ്രതിഫലിപ്പിക്കപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചു എന്നുള്ളതാണ്. സ്വയമായി ജീവിക്കാതിരുന്ന മനുഷ്യൻ, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരുന്ന മനുഷ്യൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് ചിന്തിക്കാതിരുന്ന യേശു, അവനാണ് എൻ്റെ രാജാവ്, അവനാണ് എൻ്റെ മാതൃക. അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുകയായിരുന്നു, മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് സ്വാഭാവികമായ ദാരിദ്ര്യമല്ല, അത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമല്ല, മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതായ ദാരിദ്ര്യം. ഞാനും അതുപോലെ ആയിരിക്കണം. അസറ്റിക്കായിട്ട് ജീവിച്ച് എൻ്റെ സോളിനെ തൃപ്തിപ്പെടുത്താനല്ല, മറ്റുള്ളവരുടെ സമ്പന്നതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ദാരിദ്ര്യത്തെ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ സുഖങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ ജീവിക്കാം, പക്ഷേ എൻ്റെ സുഖങ്ങളിലും എൻ്റെ കംഫർട്ട്സിലും ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ യേശുവിനെ പിൻപറ്റുന്നില്ല. കാരണം യേശു അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ഈ സായാഹ്ന സമയത്ത് പ്രിയമുള്ളവരെ, അവൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാൽവറി ക്രൂശിലാണ്. അവന് ബാക്കിയൊന്നും നമുക്ക് തരാനായിട്ട് ഒരു ചെലവും ഇല്ലായിരുന്നു. 600,000 ആളുകൾക്ക് 40 വർഷം അവൻ മന്നാ കൊടുത്തത് അവൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല. ഇറ്റ് വാസ് ഈസി ഫോർ ഹിം. പക്ഷേ എൻ്റെ ഒരു പാപത്തെ ക്ഷമിക്കാൻ അവന് കഴിയണമായിരുന്നെങ്കിൽ
അവൻ എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ മരിക്കണമായിരുന്നു. എൻ്റെ പാപത്തെയും എൻ്റെ മരണത്തെയും ഏറ്റെടുക്കാൻ അവൻ തയ്യാറായി. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എന്നെ വിടുവിക്കാൻ വേണ്ടി അവൻ പാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്നറിയുന്നു. നാമും മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയില്ല, തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കുക. മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ, മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവരിലൊരാളാകുവാൻ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കയില്ല, ഞാൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് യേശുവിന് വേണ്ടി ജീവിക്കും. യേശു ജീവിച്ചതുപോലെ ജീവിക്കും. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഞാനും അങ്ങനെ തന്നെ ജീവിക്കാൻ, എൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, നീ ജീവിച്ചതുപോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസവിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ, ഈ മധ്യാഹ്ന ഈ സായാഹ്ന സമയത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നിൻ്റെ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയാൻ കർത്താവേ, സമ്മാനം തരുന്നതിലല്ല, ത്യാഗം കാണിക്കുന്നതിലല്ല, ജീവൻ കൊടുക്കുന്നതിലാണ് സ്നേഹമെന്നുള്ള ഞങ്ങൾ അറിയുന്നു കർത്താവേ. അതിനുള്ള മനസ്സ് ഞങ്ങൾക്കും തരണമേ കർത്താവേ. LTTയുടെ പുറകെ പോകുന്ന ചെറുപ്പക്കാരായ പിള്ളേർക്ക് തമിഴീലത്തിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കാൻ മടിയില്ലെങ്കിൽ, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടി ജീവനെ നൽകുവാൻ ഞാൻ മടിക്കാമോ? ഇല്ല കർത്താവേ, ഇല്ല. I see the cross and I surrender myself. I see the cross and I see Jesus who died for me. I see the cross and I surrender myself so that I also will be able to live like you, oh Jesus. I want to live for others, not for myself. നീ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.